എല്ലാവർക്കും നമസ്കാരം. വളരെ ബുദ്ധിമുട്ടുള്ള ചില പരിസ്ഥിതികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഇല്ല, ഫോൺ ജനറേറ്റർ, വെളിച്ചവും കുറവാണ്. അവസാനത്തെ പരിപാടിയാണ്, രാവിലെ തുടങ്ങിയതാണ്. മൂന്ന് മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞത്. കൃത്യം 3:05 കഴിഞ്ഞതേ ഉള്ളൂ. വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന ഈ പരിപാടിയുടെ ആസൂത്രണം അഭിനന്ദിക്കാതെ എനിക്ക് പ്രസംഗം തുടങ്ങാൻ പറ്റില്ല. വളരെ നന്നായി ആസൂത്രണം ചെയ്തൊരു പരിപാടിയാണ്. ഉച്ചഭക്ഷണവും എല്ലാ കാര്യങ്ങളും ആലപ്പുഴയിൽ ഞാൻ വന്നിട്ട് ഇത്രയും അധികം ആളുകളുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് അഭിസംബോധന ചെയ്തത്. ടു ബി ഫ്രാങ്ക് ആൻഡ് ഫെയർ, ഞാൻ ഒരുപക്ഷെ ഒരു ഡിസ്കോഴ്സിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഈ പരിപാടി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ബാക്കി വരുന്ന കുറഞ്ഞ സമയം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് ഞാൻ തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും തുടങ്ങി വെക്കാം. വിഷയം ഇതാണ്, കേവല തൈലം. കേവല തൈലം എന്ന് പറയുമ്പോൾ തൈലം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കേവലം എന്നുള്ള പദം സാധാരണ ഇതിൽ കേരളത്തിലെ യുക്തിവാദികൾക്കെതിരെയും സ്വതന്ത്ര ചിന്തകർക്കെതിരെയും പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. വെറും എന്നുള്ള അർത്ഥമാണ് കേവലം. വളരെ കേവലമായ, തിരുവനന്തപുരത്തൊക്കെ ചെന്ന് പറയും ഒരു കറി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും, പറയും വളരെ കേവലമായി പോയി എന്ന് പറയും. എനിക്ക് മനസ്സിലായില്ല, കൊല്ലത്തൊന്നും അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. കേവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര റിച്ച് അല്ല എന്നുള്ള, അത്ര സമ്പുഷ്ടമല്ല, ഒരു ഉടായ്പ് എന്നുള്ള, അല്ലെങ്കിൽ പോരാ എന്നുള്ളതാണ് അർത്ഥം വെറും. അപ്പോ കേവല യുക്തിവാദികൾ അതുപോലെ തന്നെ ശരിയായ യുക്തിവാദികൾ എന്ന രീതിയിലുള്ള രണ്ട് യുക്തിവാദി സരണികൾ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും, അതിൽ ശരിയായ യുക്തിവാദം എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അധിഷ്ഠിതമാക്കിയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന യുക്തിവാദം ആണെന്നും, അല്ലാതുള്ളവർ ബൂർഷ യുക്തിവാദികൾ ആണെന്നും ഉള്ള ഒരു വാദം സംബന്ധിച്ചുള്ള ഒരു സംവാദം 1980-ന്റെ ആദ്യത്തെ പകുതിയിൽ കേരളത്തിൽ നടക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും പങ്കുകൊണ്ടത് അന്നത്തെ CPM ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള ശ്രീ EMS നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ പവനൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു അദ്ദേഹം, പ്രസിഡന്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇടമറുക എന്ന് പറയുന്ന വളരെ സമരോത്സുക യുക്തിവാദം മുന്നോട്ട് വെച്ച ഒരു വ്യക്തി. ഇവർക്കിടയിൽ മൊത്തമായും ചില്ലറയായി നടന്ന കുറേ സംവാദങ്ങളും കുറേ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ തർക്കങ്ങളിൽ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു യുക്തിവാദികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാർക്ക് വേണ്ടിയോ അല്ല ഞാൻ ഇവിടെ ഒരു വിശകലനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞാനതൊരു സ്വതന്ത്രമായ കാഴ്ചപ്പാടിൽ ആ തർക്കത്തെ ഒന്ന് വീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഐ ഡോണ്ട് റെപ്രസെൻറ്റ് യുക്തിവാദികൾ. യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും കേരള യുക്തിവാദി സംഘമുണ്ട്, മറ്റു പല സംഘങ്ങളുമുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആളായിട്ടോ പ്രതിനിധിയായിട്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ വിഷയം സംബന്ധിച്ച് തോന്നിയ വളരെ സ്വതന്ത്രമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു വെക്കുക മാത്രമാണ്. അപ്പോൾ ആരും ഇത് അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, EMS പവനനും അല്ലെങ്കിൽ EMS ഇടമറുകും ഒക്കെ തമ്മിൽ നടന്ന സംവാദത്തിൽ, ഇടമറുകിനെ മാറ്റി നിർത്തിയാൽ, പവനൻ EMS നടത്തിയ സംവാദത്തിൽ യഥാർത്ഥത്തിൽ പവനൻ ഒരു സാധ്യതയും ഇല്ല. അതിൻ്റെ കാരണം EMS മുന്നോട്ട് വെച്ച രാഷ്ട്രീയ തത്വശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനനുസരണമായി യുക്തിവാദം മുന്നോട്ട് വെക്കാനാണ് പവനൻ ശ്രമിച്ചത്. ഇപ്പം EMS തർക്കിക്കുമ്പോൾ നിങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സാധ്യതയൊന്നുമില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അംഗീകരിക്കാത്ത ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ അന്തസാര ശൂന്യത വ്യക്തമായി പറയുന്ന ഒരാൾക്ക് മാത്രമേ അക്കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പവനൻ്റെ വാദങ്ങൾക്ക് എത്ര മൂർച്ചയുണ്ടായിരുന്നാലും എത്ര വസ്തുനിഷ്ഠമായാലും അടിസ്ഥാനപരമായി അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദം മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണം അംഗീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് മേൽക്കൈ കിട്ടാതെ പോയി. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. ആരും ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. യുക്തിവാദത്തിൽ അധിഷ്ഠിതമായി
ഡയലക്ടിക്കൽ മെറ്റീരിയൽസും പറയുന്ന ഒരാളേക്കാൾ ഡയലക്ടിക്കൽ മെറ്റീരിയൽസും പച്ചയായിട്ട് പറയുന്ന ഒരാൾക്കാണ് സാധ്യത കൂടുതൽ. ഇനി മറ്റൊന്ന്, ഇ എം എസിൻ്റെയൊക്കെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ പരിഷ്കരിക്കപ്പെട്ട ഏറ്റവും അവസാനമായി വന്ന സമ്പുഷ്ടമായിട്ടുള്ള ഭൗതിക യുക്തിവാദ രീതിയാണ് എന്നുള്ളത്. അതിനെ വൈരുദ്ധ്യാത്മകം, ചരിത്രപരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ ഒരംശത്തിൽ പോലും യുക്തിവാദമില്ല. യുക്തിവാദമെന്നോ ശാസ്ത്രീയമെന്നോ ഉള്ള രണ്ട് ക്വാളിറ്റീസും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ ചേർക്കാൻ കഴിയുന്നതല്ല. ഒന്നാമത്, യുക്തി സംബന്ധിച്ചുള്ള എല്ലാ ഡിസ്കോഴ്സിനും ആവശ്യമായിട്ടുള്ളതാണ് വൈരുദ്ധ്യരഹിത തത്വം എന്ന് പറയും. അതായത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഒരു സമയം ഏതെങ്കിലും ഒന്നാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഒരു സമയം ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തുത, ഒരു സംഭവം എ ആണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ അത് മൈനസ് എ ആണ് അല്ലെങ്കിൽ എ വിരുദ്ധമാണ്, ആൻറ്റി എ ആണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യാതൊരു രീതിയിലുള്ള സംവാദം സാധ്യമല്ല. ഉദാഹരണമായിട്ട് ഞാൻ ഈ ചടയൻമുറി ഹാളിൽ നിന്നുകൊണ്ട് 3 മണിക്ക് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുകയും അതോടൊപ്പം തന്നെ ഞാൻ ചടയൻമുറി ഹാളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുകൂടി പറയുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കറുപ്പാണ്, അതോടൊപ്പം തന്നെ അത് കറുപ്പല്ല എന്ന് പറഞ്ഞാലും പിന്നെ അവിടെ സംവാദം അല്ലെങ്കിൽ ഡിസ്കോഴ്സ്, വ്യവഹാരം നടക്കില്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദം വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ സാധ്യമാണ്. വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരാൾ ജീവിക്കുന്നു, ജീവിതം തന്നെ മരണമാണ് എന്ന് പറയുന്ന ഒരാളോട് പിന്നെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അയാളത് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയായിരിക്കും? ലിവിങ് ഈസ് ഡൈങ് എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. അതായത് നിങ്ങൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കോശങ്ങൾ മരിക്കുന്നുണ്ട്, നിങ്ങളുള്ള ജീവികൾ മരിക്കുന്നുണ്ട്, നിങ്ങൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ജീവിക്കുന്നതിന് പിന്നെ വേറെ ഡെഫിനിഷൻ ആവശ്യമുണ്ട്. അപ്പം മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുകയാണെന്നും പറയാം, കാരണം നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നും മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അധികം സംസാരത്തിനൊന്നും ആവശ്യമില്ല. അടുത്ത വണ്ടി പിടിച്ച് വീട്ടിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം ഒരേ സമയം അതായിരിക്കുകയും അല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ള വൈരുദ്ധ്യം അതിൽ മുന്നോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നവരോട് നിങ്ങൾക്ക് യാതൊന്നും പറയാൻ പറ്റില്ല. അവരോട് ശാസ്ത്രം പറയാൻ പറ്റില്ല, സയൻസ് അവിടെ തീർന്നു, യുക്തിവാദം അവിടെ തീർന്നു, ഈവൻ കോമൺ ലോജിക് പോലും അവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരിക്കലും ഒരു തരത്തിലുമുള്ള യുക്തിവാദമല്ല, ഒരു തരത്തിലുള്ള ശാസ്ത്രീയവാദമല്ല. ഇറ്റ്സ് അത് വേണമെങ്കിൽ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ആത്മീയ വാദങ്ങളായിട്ടോ എന്തെങ്കിലുമായി എടുക്കാൻ കഴിയും. മാർക്സിസം പൊതുവിൽ ഭൗതികവാദം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ മാർക്സിസത്തിൽ ഭൗതികവാദം ഉള്ളതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ആത്മീയവാദവും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ പോലും, ഇപ്പോൾ മിച്ചമൂല്യ സിദ്ധാന്തം തന്നെ ഒരു വസ്തുവിന് ആന്തരികമായിട്ടുള്ള ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു മൂല്യമുണ്ട്, അത് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാവനാ തലത്തിലുള്ള ആ കൺസെപ്റ്റിന് അടിസ്ഥാനപരമായിട്ട് തെളിവൊന്നുമില്ല. പക്ഷേ ഇത് വരുന്നത് എവിടെ നിന്നാണ്? ഒരു വസ്തുവിന് ആന്തരികമായ മൂല്യമുണ്ട്. ഉദാഹരണമായിട്ട് ചക്ക എടുക്കുക. നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചക്ക കൂഴയുണ്ട്, വരിക്കുണ്ട്. കൂഴച്ചക്ക എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ വെറുതെ ഇങ്ങനെ വീണ് ഇങ്ങനെ പൊട്ടി ചുറ്റുമായി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരെയൊക്കെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഈ ചക്ക മൊത്തമായി അങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നാണ്. ഇതേ ചക്ക നിങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ ചുളയ്ക്ക് വിലയുണ്ട്, ഓരോ ചുളയ്ക്കും ഗുരുവിനും വിലയുണ്ട്. ഇപ്പം ചക്കയ്ക്ക് യഥാർത്ഥത്തിൽ ആന്തരികമായ ഒരു മൂല്യം ഉണ്ട് എങ്കിൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും തിരുത്താനാവാത്ത മാറ്റമില്ലാത്ത ഒരു മൂല്യം ചക്കയ്ക്ക് ഉണ്ട് എങ്കിൽ കേരളത്തിൽ ഈ ദുസ്ഥിതിയും തമിഴ്നാടിൽ ഈ അവസ്ഥയും വരില്ല. അവിടെ എക്കണോമിക്സിൻ്റെ ബാലപാഠം പഠിക്കുന്ന ആർക്കും അറിയാൻ കഴിയും, ഒരു വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് വില മാത്രമാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഈ മൂല്യം എന്ന് പറയുന്നത് ഒരു ഭാവന അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണ്. മൂല്യം ഒരു ബോധം തന്നെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ സത്താബോധത്തിൽ നിന്നാണ്, എസെൻഷ്യലിസത്തിൽ നിന്നാണ്. ഒരു ഉള്ളിയുടെ കുരു അന്വേഷിക്കുന്ന പ്രാചീനമായിട്ടുള്ള മനുഷ്യ സങ്കല്പം, ഉള്ളിക്കുള്ളിൽ എന്തോ ഉണ്ട്, നിങ്ങൾക്കുള്ളിൽ എന്തോ ഉണ്ട്, വസ്തുവിനുള്ളിൽ എന്തോ ഉണ്ട്,
ഓരോന്നിനുള്ളിൻ്റെയും ആന്തരികമായിട്ടുള്ള ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു ഇത് അല്ലെങ്കിൽ ഒരു കുരു അന്വേഷിക്കുന്ന ഒരു ഘടനാപരമായിട്ടുള്ള ചിന്താ സവിശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ സീക്കിംഗ് ആണ് ഈ മൂല്യത്തിൻ്റെ അടിസ്ഥാനം. ഇത് മാർക്സ് അല്ല ഈ ലേബർ തിയറി ഓഫ് വാല്യൂ ഒക്കെ കൊണ്ടുവരുന്നത്, മാർക്സ് അല്ല, ശരിക്കും നിങ്ങൾക്ക് റിക്കാർഡയിൽ തന്നെ അത് കാണാൻ കഴിയും. പക്ഷേ മിച്ച മൂല്യം സർപ്ലസ് വാല്യൂ എന്നുള്ള തിയറി കൊണ്ടുവരുന്ന മാർക്സ് ആണ്. പക്ഷെ മാർക്സ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന തിയറി കൊണ്ടുവരുന്ന മാർക്സ് പോലും അവസാനം സ്വന്തം സിദ്ധാന്തം സാധൂകരിക്കുന്നത് എന്തുകൊണ്ടാണ് തൊഴിലാളിയെ അണ്ടർവേജ്ഡ് ആയി പോകുന്നത്, എന്തുകൊണ്ടാണ് തൊഴിലാളികൾക്ക് നീതി കിട്ടാത്തതെന്നുള്ളതിന് അദ്ദേഹം പറയുന്നത് ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി എന്ന് പറയുന്ന, അതായത് തൊഴിലില്ലാതെ നിൽക്കുന്ന തൊഴിൽ പട, ഒരുപാട് പേര് തൊഴിലില്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് നിലവിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടത്ര വേതനം കിട്ടാത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികൾ അധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സപ്ലൈ ഓഫ് ലേബർ ഈസ് മോർ, അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. അതായത് സപ്ലൈയും ഡിമാൻഡുമാണ് ഏതൊരു ചരക്കിൻ്റെയും വില നിശ്ചയിക്കുന്നത് എന്നുള്ള അന്നും ഇന്നും ബാധകമായ സാധുവായിട്ടുള്ള ധനതത്വ തത്വത്തിലേക്കാണ് മാർക്സ് വരുന്നത്. മാർക്സ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ സപ്ലൈയും ഡിമാൻഡും ഒന്നും അല്ല ഒരു വസ്തുവിൻ്റെ മൂല്യം, ഒരു വസ്തുവിന് ആന്തരികമായ മൂല്യമുണ്ട് എന്ന് പറഞ്ഞ മാർക്സ് തന്നെ സ്വന്തം സിദ്ധാന്തത്തെ സാധൂകരിക്കാൻ പോലും സപ്ലൈയും ലേബറും എടുക്കേണ്ടി വന്നു. ഇന്ന് ലോകത്തിൻ്റെ ധനശാസ്ത്രം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് സപ്ലൈ ലേബർ എന്ന് പറയുന്ന ആ ഒരു തിയറി അടിസ്ഥാനത്തിലാണ്. ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ധനതത്വ ശാസ്ത്രജ്ഞന്മാർ പിന്തുണച്ചിട്ടുള്ള തിയറിയും ഇത് തന്നെയാണ്. ഇപ്പോൾ ആൽഫ്രഡ് മാർഷൽ ഇപ്പോൾ ഒരുപക്ഷെ മാർക്സിനേക്കാളൊക്കെ എത്രയോ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾ. മാർക്സിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന വ്യവസ്ഥയെ പരിഷ്കരിക്കാനാവില്ല, അതിനകത്ത് ഇടപെടാനാവില്ല, അതിന് മാറ്റം ഉണ്ടാക്കാനാവില്ല, അതിനെ ഒറ്റ രീതിയിൽ മാത്രമേ നശിപ്പിക്കാനാവൂ എന്നുള്ളതാണ്. അതായത് അതിനെ പൂർണ്ണമായും നശിപ്പിക്കും. സോ യു ഹാവ് ടു കിൽ ഇറ്റ്. നിങ്ങൾക്കതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല, റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല, റീഫോം ചെയ്തെടുക്കാൻ പറ്റില്ല. മുതലാളിത്തം എന്നുള്ള വാക്ക് തന്നെ ശരിയായ ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നില്ല. ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ യാതൊരു രീതിയിലുള്ള പരിഷ്കരണങ്ങളും സാധിക്കില്ല. അതിനെ നിങ്ങൾക്ക് നശിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളറ്റേറിയറ്റ്സ്, തൊഴിലാളിവർക്ക് സർവാധിപത്യം കൊണ്ടുവരുന്ന അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. അതും തെറ്റായൊരു കാര്യമാണ്. കാരണം മനുഷ്യരാശിയുടെ പുരോഗതി എന്ന് പറയുന്നത് ലോകമെമ്പാടും വിജയിച്ച ഒരു സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മൂലധനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ എന്ന് എടുത്താൽ മതി. മുതലാളിത്തൊന്നുമില്ല. മൂലധനം എന്ന് പറയുന്നത് പലതരം മൂലധനമുണ്ട്. സമ്പത്ത് മാത്രമല്ല മൂലധനം. പണ്ട് മാർക്സ് നിലവിലിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ലോകം നിയന്ത്രിക്കുകയും ഈവൻ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ആധിപത്യം നേടുകയും ചെയ്യും. ഇപ്പോൾ അറേബ്യയിൽ തന്നെ ആദ്യമായി എണ്ണ കണ്ടെത്തുന്നത് 1908 അത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഇറാനിലാണത്, ഇന്നത്തെ ഇറാനിലാണ് എണ്ണ കണ്ടെത്തുന്നത്. അതിനുശേഷം 1938 സൗദി അറേബ്യ. പക്ഷെ ഈ എണ്ണ കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്ന്, എണ്ണ കണ്ടെത്തിയാൽ ഗുണമുണ്ട് എന്നുള്ള അവസ്ഥയിൽ ലോക സാങ്കേതിക വിദ്യ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എണ്ണയെന്ന് പറയുന്ന ഒരു ബാധ്യതയാണ്. എണ്ണയെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും മോശം വിശ്വാസങ്ങളും അറബികളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. എണ്ണ വളരെ മോശം സാധനമാണ് എന്ന്. പക്ഷേ അത് കുഴിച്ചെടുക്കാനായിട്ടുള്ള ഉൽപ്പാദന ഉപകരണങ്ങളല്ല അവിടെ, ഉൽപ്പാദന വിദ്യയാണ്. എല്ലാത്തിനെയും നമുക്ക് ഒറ്റ കൂട്ടിലിട്ട് അടക്കാൻ പറ്റില്ല. ശരിക്കും ഇന്റലക്ച്വൽ ആയിട്ടുള്ള വിദ്യ, സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ഉള്ളവനാണ് ശരിക്കും അത് എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ഇപ്പോഴും ഇറാനിലേക്ക് വലിയ അന്താരാഷ്ട്ര എണ്ണ ഖനന കമ്പനികളിൽ ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് ഇവർക്കൊക്കെ വലിയ തോതിലുള്ള ഓഹരിയുണ്ട്. അവരാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇവരെല്ലാം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യ വലിയ തോതിലുള്ള നാശത്തിലായിരിക്കും പോവുക എന്ന് പറയാറുണ്ട്. കാരണം അവർക്ക് വസ്തു ഓൺ ചെയ്യുന്നു, അവരുടെ കയ്യിലാണ് വസ്തു, അവരുടെ കയ്യിലാണ് ഏതാണ്ട് ഉപകരണങ്ങളും, ഉൽപ്പാദന ഉപകരണങ്ങളും അവരുടെ കയ്യിലാണെങ്കിൽ പോലും ഉൽപ്പാദന വിദ്യ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഉള്ളവനാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പം മാർക്സിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കില്ല ഒരുപക്ഷെ. മാർക്സ് അന്നത്തെ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിനകത്ത് സാധ്യതയുണ്ട്. പക്ഷേ എക്കാലത്തേക്കും നിലനിൽക്കുന്ന സർവാശ്ലേഷിയായിട്ടുള്ള ഒരു സിദ്ധാന്തമൊന്നുമല്ല മാർക്സിസം. മാത്രമല്ല പറഞ്ഞ പല കാര്യങ്ങളും ഇന്നത്തെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഒട്ടും തന്നെ നിലനിൽക്കുന്നത്, ദേ ഡോണ്ട് സ്റ്റാൻഡ് അറ്റ് ഓൾ. അപ്പോൾ മാത്രമല്ല മാർക്സിസം സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഉൽപ്പാദന ഉപകരണങ്ങൾ ഇത്യാദി ഐറ്റങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സമൂഹത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രമല്ല, സാമ്പത്തിക എക്കണോമിക്കൽ യൂണിറ്റ്സിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാത്രമല്ല, സോഷ്യൽ മാത്രമല്ല, ഒരു ഹോസ്റ്റ് ഓഫ് നിരന്തരമായിട്ടുള്ള ഒരായിരം കാരണങ്ങൾ, ഒരായിരം അല്ല നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ചില സമയങ്ങളിൽ സാമ്പത്തിക കാരണങ്ങൾ മുൻതൂക്കം നേടാമെന്നേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് സൊസൈറ്റി മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യുന്നത് പറയില്ല. ഇപ്പൊ ഷുംപീറ്ററൊക്കെ ഇന്നോവേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ബിസിനസ് സൈക്കിളിൽ എങ്ങനെയാണ് നേട്ടം ഉണ്ടാകുന്നത്. ഇന്നോവേഷൻ, ഒരു ഇന്നോവേഷൻ വരുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. ഓരോ എക്കണോമിസ്റ്റിനെ നോക്കുമ്പോൾ അവര് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്സിന്റെ ധനതത്വശാസ്ത്രപരമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ആ തിയറിയിൽ ലോജിക്ക് വളരെ കുറവാണ്. ലോകമെങ്ങും ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവ്യവസ്ഥ വിജയിച്ചിട്ടില്ല, വിജയിക്കാനുള്ള സാധ്യതയും ഇല്ല. കാരണം അത് ഒരു സമൂഹത്തിന്റെ സമഗ്രമായിട്ടുള്ള, ഒരു സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളെ പരിഗണിക്കുകയോ പഠിക്കുകയോ കൃത്യമായി വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരു സമ്പദ്, ഒരു ധനതത്വ ശാസ്ത്രം അല്ല എന്നുള്ളത്. അതിൻ്റെ എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നോക്കിയാൽ മതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ നോക്കിയാൽ മതി. ഇന്ന് ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അതിജീവിക്കുന്നത് അടിസ്ഥാനപരമായി എന്താണോ അവർ പറയുന്നത് അതിൻ്റെ നേർവിപരീതമായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടാണ്. മുതലാളിത്തം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ പൂർണ്ണമായ വഴി, ആ വഴിയിലൂടെ സഞ്ചരിച്ച് ചൈന എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യങ്ങളിലൊന്നാണ്. എന്തുകൊണ്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. മെഷീനറി വേണം, ഇൻവെൻട്രി വേണം, അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ലേബർ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് റെഗുലേറ്റ് ചെയ്യാം, പക്ഷെ വലിയ തോതിലുള്ള കോംപ്രമൈസ് നടക്കില്ല. ചൈനയിലെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടുന്നതിൻ്റെ കാരണം ചൈനയിലെ ലേബർ വളരെ ചീപ്പാണ് എന്നുള്ളതാണ്, തൊഴിലാളികൾക്ക് കൂലി വളരെ കുറവാണെന്നുള്ളതും, തൊഴിൽ സാഹചര്യങ്ങൾ വളരെ മോശമാണെന്നുള്ളതും, അടിമകളെ പോലെ അവർ പണിയെടുക്കുന്നു എന്നുള്ളതുമാണ്. അല്ലാതെ അങ്ങനെ നടക്കില്ല, ഒരു കാര്യവും വെറുതെ നടക്കില്ല, അതിന് പ്രത്യേക കാരണമുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് തൊഴിലാളി ഏറ്റവും സുരക്ഷിതൻ എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാല് ഓപ്ഷൻ തരികയാണ്: മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, കൈരളി എന്ന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നാലാമത്തെ ഉത്തരമേ വരൂ കൈരളി. തൊഴിലാളികൾക്ക് വേണ്ടി എന്ന് പറയുന്ന പാർട്ടികൾ കേരളത്തിലായാലും ലോകമെമ്പാടുമായാലും തൊഴിലാളികളോട് വളരെ ഗുണകരമല്ലാത്ത രീതിയിൽ പെരുമാറുന്നതിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ക്യാപിറ്റലിസത്തെ ഒരിക്കലും പരിഷ്കരിക്കാനാവില്ല എന്നുള്ള മാർക്സിന്റെ തിയറിയും തെറ്റാണ്. കാര്യം ക്യാപിറ്റലിസം എന്നും മുന്നോട്ട് വന്നിട്ടുള്ളത് പരിഷ്കരണത്തിലൂടെയാണ്. ഇപ്പോൾ 30s ഗ്രേറ്റ് ഡിപ്രഷൻ വരും, വ്യവസായ മാന്ദ്യം വരുന്നു, അപ്പോൾ പറഞ്ഞു ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ തകരാൻ പോകുന്നു. അതിനുശേഷം സൈക്ലിക്കലായിട്ടുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ വിഭാവനം ചെയ്യുന്ന ഒന്നാണ്. അതായത് ബൂമും ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു വളരെ ക്ലാസിക്കലായിട്ടൊരു സങ്കല്പമുണ്ട്. ബൂമുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു സമതുലനാവസ്ഥയിൽ പോകും. ഇത് അവരതിനകത്ത് കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഡിപ്രഷൻ വരുമ്പോൾ അത് തകർച്ചയാവുന്നില്ല. ഡിപ്രഷനിൽ നിന്ന് സ്വയം കരകയറാനായിട്ടുള്ള ഇൻഹറന്റ് മെരിറ്റും കരുത്തും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഉള്ളത് കൊണ്ടാണ് ഇന്നും ലോകമെമ്പാടും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥകൾ മുന്നോട്ട് പോകുന്നതും. ആ വ്യവസ്ഥകൾ സോഷ്യലിസ്റ്റ് സർക്കാരുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ കോപ്പി അടിക്കുകയും ചെയ്യും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൊഴിലാളികളുടെ മൊത്തത്തിലുള്ള അവസ്ഥ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ മാർക്സിനും അല്ലെ എംഗൽസിനൊക്കെ പറയാനുള്ള മറുപടി, തൊഴിലാളികളുടെ അവസ്ഥ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടൊന്നും മാറ്റാൻ പറ്റില്ല, മറിച്ച് മൊത്തത്തിൽ അടിച്ചു മാറ്റി തൊഴിലാളിവർക്ക് സർവാധിപത്യത്തിലൂടെ മാത്രമേ ഈ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയൂ. അത് തന്നെ ഈ എം എം ഗോവിന്ദൻ നായരുടെ ലക്ഷം വീട് കോളനിയുടെ പരിപാടി കൊണ്ടുവന്നപ്പം എം എം ഗോവിന്ദൻ നായർ കളിയാക്കുകയാണ് ഈ മസ്ജിദ്. അങ്ങനെ ലക്ഷം വീടുകളോ ഭവനങ്ങളോ ഒന്നും നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, തൊഴിലാളികളുടെ സാഹചര്യം ഒന്നും അങ്ങനെ മാറില്ല. അതിന് സർവാധിപത്യം എന്നുള്ള, വിപ്ലവം എന്ന് പറയുന്ന ഒരു ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ, ഹാമർ, യൂസിങ് ദ ബിഗ് ഹാമർ. ഇതാണ് അന്ന് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് എഴുതുകയുണ്ടായിട്ട്. ആ EMS പേരിൽ ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മാർക്സിസം മൊത്തത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ വിഴുങ്ങേണ്ടി വരുന്നത്. കാര്യം അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ്. അല്ലാതെ മാർക്സിസത്തോട് എന്തെങ്കിലും എതിർപ്പുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ജനാധിപത്യം സ്വീകരിക്കുക എന്നുള്ളത് മാർക്സിസ്റ്റിനെ സംബന്ധിച്ചോളം വലിയ തോതിലുള്ള വിട്ടുവീഴ്ചയാണ്. കാര്യം മാർക്സിസ് ജനാധിപത്യത്തിലൂടെ പരിഹാരം നേടാനാണെങ്കിൽ ജനാധിപത്യത്തിലൂടെ വിപ്ലവം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു തമാശയാണ്.
എല്ലാവരുടെയും സമൂഹത്തോട് അല്ലെ ഭൂരിപക്ഷത്തിന്റെ സമൂഹത്തോട് കൊണ്ടുവരുന്നത്, അത് വിപ്ലവം പോലും അല്ല, അങ്ങനെയല്ല വിപ്ലവം വരേണ്ടത്. ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷി ജനാധിപത്യത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അതിന് ആ ഒരു സ്വത്വം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്, അങ്ങനെയാണ് ഇവിടെ അതിജീവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി EMS ഒരു പുസ്തകമുണ്ട്, യുക്തിവാദും കമ്മ്യൂണിസ്റ്റുകാരും EMS. ഇതൊരാൾ എനിക്ക് അയച്ചു തന്ന പുസ്തകമാണ്. അപ്പം പുള്ളി ചോദിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള പ്രശ്നം, യുക്തിവാദവും കമ്മ്യൂണിസ്റ്റും തമ്മിൽ. അപ്പൊ അതിൽ യുക്തിവാദികൾ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ വളർന്നു വലുതായി, ഒരുപാട് വലിയ സംഭവമായി, ഞങ്ങൾക്ക് ഭരണമുണ്ട്, ബംഗാളിൽ ഭരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ നാലാം സ്ഥാനത്തിന് മത്സരിക്കുകയാണ്, മൂന്നാം സ്ഥാനത്തിന് കോൺഗ്രസുമായിട്ട്, ഓൾമോസ്റ്റ് മരിച്ച കോൺഗ്രസുമായിട്ട് മൂന്നാം സ്ഥാനത്തിന് മത്സരിക്കുകയാണ്. ത്രിപുര അതുപോലെ തന്നെ കേരളം, അങ്ങനെ രണ്ട് ചെറിയ സംസ്ഥാനങ്ങളിലുണ്ട്, ഒരുപാട് അംഗങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് ആളുകളെ നിയമിക്കാൻ കഴിയും, ജോലി കൊടുക്കാൻ കഴിയും, ഞങ്ങൾക്ക് പോലീസിനെ വറുതിയിൽ നിർത്താൻ കഴിയും, അക്രമം അഴിച്ചുവിടാൻ കഴിയും, വലിയ റാലികൾ നടത്താൻ കഴിയും, നിങ്ങൾക്കെന്തുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. പണ്ട് അമിതാഭ് ബച്ചനും ശശി കപൂറുമുള്ള ഒരു പടത്തില് അമിതാഭ് ബച്ചൻ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, കാരണം കേരളത്തിലെ യുക്തിവാദികൾ എന്നും സഞ്ചരിച്ചിട്ടുള്ളത് മാർക്സിസത്തോടൊപ്പമാണ്, അതാണ് അതിന്റെ രസം, മഹാഭൂരിപക്ഷം. എന്നാൽ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല, സ്വതന്ത്ര ഇന്ത്യകരുണ്ടായിരുന്നു, മാർക്സിസത്തോട് വിധേയമില്ലാത്തവരായിരുന്നു ആരംഭകാലത്തെ നേതാക്കളെല്ലാം തന്നെ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്സിസത്തിന്റെ ഒരു ബി ടീമായിട്ട് കേരളത്തിലെ യുക്തിവാദം മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPI വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്തിവാദികൾ എന്ന് പറയുന്നത് നിരീശ്വരവാദികളാണ്, അവർ മതവിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നവരാണ്, ഭൂരിപക്ഷം ജനങ്ങളും മതവിശ്വാസികളാണ്. അപ്പോൾ മതവിശ്വാസികളുടെ മുന്നിൽ ചെന്ന് നിന്ന് അവരുടെ മുന്നിൽ അവരുടെ സ്വീകാര്യത വേണമെങ്കിൽ അവശ്യം നിങ്ങൾ യുക്തിവാദികളെ തള്ളിപ്പറയേണ്ടതായിട്ടുണ്ട്. ആ തള്ളിപ്പറയുന്നതിനായിട്ട് കണ്ടെത്തിയ കുറേ ന്യായങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ചോദിക്കുന്ന ഒരു ന്യായമാണ്, ഇന്ന് യുക്തിവാദികൾ എവിടെ നിൽക്കുന്നു, ഞങ്ങൾ എവിടെ നിൽക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPI കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ എവിടെ നിൽക്കുന്നു, യുക്തിവാദികൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ചെറിയ എത്ര പേരുണ്ട് എന്നൊക്കെയുള്ള എണ്ണത്തെക്കുറിച്ചുള്ള ചോദ്യം വരും. ഇതാണ് ഞാൻ ചോദിച്ചത്, പണ്ട് അമിതാഭ് ബച്ചൻ ചോദിക്കുന്ന ചോദ്യം, മേരെ പാസ് ഗാഡി ഹേ, മേരെ പാസ് മക്കാൻ ഹേ, മേരെ പാസ് ധൻ ഹേ, ദൗലത് ഹേ, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ ബംഗ്ലാവ് ഉണ്ട്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്, മാടയുണ്ട് കോടയുണ്ട്, അപ്പം നിന്റെ കയ്യിൽ എന്തുണ്ടാ എന്ന് ചോദിക്കുന്നു. അന്നേരം ശശി കുമാർ പറയുന്നുണ്ട്, മേരെ പാസ് മാഹേ എന്ന് പറയും, എൻ്റെ കൂടെ അമ്മയുണ്ട് എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് 6 ഇഞ്ച് പൊക്കമുള്ള അമിതാഭ് ബച്ചൻ ഇങ്ങനെ ആകുന്നു എന്നുള്ളതാണ് എൻ്റെ സീൻ. അത് ചുമ്മാ ഒരു വികാരപരമായിട്ട് സിനിമയിലെ സീൻ, ഇതിന് സമാനമായ ഒരു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഒരു ആഭ്യന്തരമായിട്ടുള്ള യുക്തിരാഹിത്യം എന്ന് പറയുന്നത്, ഈ സ്വതന്ത്ര ചിന്തയും കമ്മ്യൂണിസവും ഏതാണ്ട് ഒരേപോലെയുള്ള രണ്ട് ബസ് സർവീസുകളാണ്. അതിൽ ഒരു സർവീസിന് ഒരുപാട് കളക്ഷൻ കിട്ടി, അവരൊരുപാട് വണ്ടി ഉണ്ടാക്കി, അവരൊരുപാട് സമ്പത്തികമായിട്ട് മുന്നോട്ട് പോയി, മറ്റേതിൽ വണ്ടിയില്ല, ആളില്ല, സോറി വണ്ടിയുണ്ട് ആളില്ല, സമ്പത്തുണ്ടാക്കുന്നില്ല, ഇങ്ങനെയുള്ള, അതായത് പരസ്പരം താരതമ്യം ചെയ്യാൻ കഴിയുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് യുക്തിവാദവും കമ്മ്യൂണിസവും എന്നുള്ള ഒരു പ്രീ കണ്ടീഷനിലാണെന്ന് തോന്നുന്നു ഇവർ സംസാരിക്കുന്നത്, അത് പവനായാലും EMS ആയാലും. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. കാര്യം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടിസ്ഥാനപരമായി സമൂഹത്തിലുള്ള രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന സമ്മർദ്ദ ഗ്രൂപ്പുകളാണ് എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേ വോണ്ട് പവർ. പവർ എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ, എല്ലാവരെയും ഉത്തേജിപ്പിക്കുന്ന സാധനം, അധികാരത്തിന് വേണ്ടി അണിനിരക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ആളിനെ കൂട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഇല കാണിച്ചുകൊണ്ട് ആടിനെ നയിക്കുന്നത് പോലെയാണ്. നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ പലതാണ്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളൊരു ശിക്ഷയിൽ നിന്ന് ഒഴിവായി പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവിനെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെയോ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് അവരോധിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശരിതെറ്റുകൾ നോക്കാതെ നിലകൊള്ളുക, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരുപിടി പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന കക്ഷികളാണ് അധികാര രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്ന രാഷ്ട്രീയ കക്ഷികൾ. അത് ജനതാദളായാലും RSP ആയാലും CPM ആയാലും കോൺഗ്രസ് എസ് ആയാലും, അതാണ് അതിൻ്റെ പാക്കേജ്. അതിലേക്ക് ആളുകൾ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ, എനിക്കൊരു പ്രശ്നം വന്ന ആൾ വേണം, ഒരു പോലീസ് കേസ് വന്നാൽ ആൾ വേണം, ഒരു അക്രമം വന്നാൽ ആൾ വേണം, എൻ്റെ മകൾക്ക് ജോലിക്ക് ആൾ ഇത് വേണം, എനിക്ക് തന്നെ ഒരു ഇത് വേണം, പല പല കാര്യങ്ങളാണ്. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ നീഡ്സും വറീസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അധികാരം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന
ഒരു സംഘമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് അതിൻ്റെ നേച്ചർ, അതിൻ്റെ ഉള്ളടക്കം അതാണ്. അത് സ്വാഭാവികമായിട്ടും ജനകീയമാകാം, അല്ലെ, വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാം. എതിർ പാർട്ടികൾ വെച്ച് സംഘർഷമൊക്കെ ഉണ്ടാക്കി, അതാണ് അതിൻ്റെ ഒരു ജനാധിപത്യത്തിലുള്ള ഒരു സ്വഭാവം. മറുവശത്ത് എന്താണ് യുക്തിവാദ പ്രസ്ഥാനങ്ങൾ എന്ന് നോക്കാം. യുക്തിവാദി പ്രസ്ഥാനങ്ങൾ അധികാരത്തിനായി മത്സരിക്കുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അവരൊരു പൊളിറ്റിക്കൽ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അധികാരത്തിനായി മത്സരിക്കാത്തതുകൊണ്ടും തന്നെ പ്രധാനമായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് എന്തിനാണ് ഞാനൊരു യുക്തിവാദിയാവുന്നത്, എന്തിനാണ് ഞാൻ യുക്തിവാദം പറയുന്നത്, എന്താണ് എനിക്കതുകൊണ്ടുള്ള നേട്ടം? ഒരു മാർക്സിസ്റ്റുകാരനെ സംബന്ധിച്ചോളം എന്താണ് നേട്ടം എന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ട്. നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അല്ലല്ലോ, അത് നമുക്കറിയാൻ കഴിയും. പക്ഷെ യുക്തിവാദത്തിൽ അടിസ്ഥാനപരമായി അത്തരം നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു വ്യവസ്ഥയില്ല. രണ്ട്, ഭരണം അല്ലെങ്കിൽ അധികാരം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ല യുക്തിവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? മനുഷ്യൻ്റെ ചിന്താരീതി നവീകരിക്കുക, പരിഷ്കരിക്കുക. അതൊരു ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്സിസത്തെ ഒരു ചരക്കു വണ്ടിയോട് ഉപമിക്കാമെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഒരു പോസ്റ്റൽ സർവീസോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ഒരു സന്ദേശ കൈമാറ്റ വ്യവസ്ഥയാണ്. ചരക്ക് വണ്ടിയിൽ ഒരുപാട് സാധനങ്ങൾ കാണും, ഒരു നിറഞ്ഞിരിക്കും, അത് കൊണ്ടുപോയി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതിൻ്റെ സാധ്യതകൾ, അത് വെച്ച് സ്ഥാപനങ്ങൾ നേട്ടം ലാഭം എല്ലാം കൊയ്യുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ വിവര കൈമാറ്റ വിദ്യ അല്ലെങ്കിൽ ഒരു പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത് കത്തെഴുന്ന ആൾക്ക് ഒരു കത്ത് പോകുമ്പോൾ പൈസ കിട്ടുന്നില്ല, സ്വാഭാവികമായിട്ടും. അതൊരു വ്യാപാര കാര്യമായിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതൊരു വിവര കൈമാറ്റ വിവര വിന്യാസ വിദ്യാഭ്യാസ പരിപാടിയാണ്. സോ വൺ ഈസ് എൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതർ ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി. സോ യു കനോട്ട് കമ്പയർ ബോത്ത്സ്. അതൊരു ഫോൾസ് അനോളജിയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക? ഒരു സിനിമയ്ക്ക് ആൾ കൂടുന്നതും അതുപോലെ തന്നെ ഒരു ആട്ടക്കഥയ്ക്ക് ആളില്ലാത്തതും തമ്മിൽ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, കാരണം രണ്ട് കലയാണ് എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യും. യെസ്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ അതുപോലും സാധിക്കില്ല. ഇവിടെ ഒന്നൊരു വിദ്യാഭ്യാസ പരിപാടി, മറ്റൊന്ന് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പ്. സ്വാഭാവികമായിട്ട് ആളുണ്ടാവുകയും ഈ അധികാരത്തിന് വേണ്ടിയുള്ള എല്ലാ സമ്മർദ്ദ ഗ്രൂപ്പ്, ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ലല്ലോ ആളുണ്ടാകുന്നത്, CPIയിൽ മാത്രമല്ലല്ലോ ആളുണ്ടാകുന്നത്, BSPയിൽ ആൾ വരുന്നില്ലേ, അണ്ണാഡിഎംകെയിൽ ആൾ വരുന്നില്ലേ, ഇനി കമലഹാസൻ പാർട്ടി ഉണ്ടാക്കിയാൽ ആൾ വരില്ലേ, കമലഹാസൻ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾ വരുന്നു, അല്ലെ, രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾ വരുന്നു എന്നുള്ളതും ഇതേ ആകർഷണങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളതാണ്. ബിക്കോസ് ദേ ആർ കോമ്പീറ്റിംഗ് ഫോർ പവർ. അധികാരത്തിന് വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്. അവർക്ക് പലതും കൊടുക്കാനുണ്ട്. അതൊരു ഒരു വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയാണ് ഓരോ രാഷ്ട്രീയ കക്ഷിയും, ജനാധിപത്യത്തിലായാലും അല്ലെങ്കിലും തന്നെ. പക്ഷെ യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറയുന്നതൊന്നും അങ്ങനെയുള്ള ഒരു സാധനമല്ല. അതൊരു സാംസ്കാരിക ബൗദ്ധിക പരമായിട്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ് അതിൽ ഇടപെടുന്നത്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഈ പലരും ഈ ഞാൻ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറഞ്ഞൊരു ആശയത്തെക്കുറിച്ച്. നമ്മളിതിൽ ചൂട് ചട്ടിയിൽ എന്തെങ്കിലും കോരി ഒഴിക്കുമ്പോൾ എന്നൊരു സൗണ്ട് കേൾക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നാസ്തീനാവുക എന്ന് പറയുന്നത് ഒരുമാതിരി ബോധമുള്ളവർക്കൊക്കെ വലിയ എളുപ്പമാണ്, യഥാർത്ഥത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ. കാരണം അതിൻ്റെ തിയറി പേപ്പറൊക്കെ ഫുൾ മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റും. എൻ്റെ പ്രശ്നം വെച്ചാൽ പ്രാക്ടിക്കലാണ്. കാരണം നാസ്തികൻ നിങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇറങ്ങി വരുന്നത് മതങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള ഇത് വലിയ ഹാൾ എടുക്കേണ്ടിയിരുന്നു കേട്ടോ, ഇത്രയും തിങ്ങി നിറഞ്ഞ ആളുകൾ ഇരിക്കുന്നത്. ഓക്കെ, ആ നെക്സ്റ്റ് ടൈം. ഞാൻ പറഞ്ഞു വന്നത് ഒരു നാസ്തികനാവുക എന്നുള്ളത് എൻ്റെ തിയറി പേപ്പർ കിട്ടാൻ എളുപ്പം, കാര്യങ്ങളൊക്കെ മനസ്സിലാകും, ഒരുമാതിരി ഉള്ളവർക്കെല്ലാം കത്തും. പക്ഷേ ഇത് പ്രാക്ടിക്കലി വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലരും നാസ്തികരോ സ്വതന്ത്ര ഹിന്ദുവരോ ഒക്കെ ആയതിനു ശേഷം അവർക്കൊരു ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം ഒരു ഭയങ്കര ബഹളം ഉണ്ടാവും. പൊട്ടാസ്യം വെള്ളത്തിൽ സോഡിയം വെള്ളത്തിലിട്ടോണം ഇങ്ങനെ സുഖം പറഞ്ഞ് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം അവർ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമിയിലേക്ക്, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ ഈ പറയുന്ന സാധനങ്ങൾക്ക് എങ്ങും തന്നെ വലിയ സ്വീകാര്യതയില്ല എന്നും തൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം തന്നെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്നും മതം തിന്ന് ജീവിക്കുമ്പോൾ മതേതരവും മതവിരുദ്ധവുമായ എല്ലാ കാര്യങ്ങളോടും വലിയ തോതിലുള്ള അലർജി ഉണ്ടാകുമെന്നും മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബ്രേക്കിലായിരിക്കും. പിന്നെ ചവിട്ട് ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടിക്കൊണ്ടേയിരിക്കും, ക്ലച്ച് കരിയും. ആക്സിലറേറ്റർ ചവിട്ടാനൊന്നും പിന്നെ പറ്റില്ല. ആരംഭ ശൂരത്വമായി മാറുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലോ CPIയിലോ ചേരുന്നവൻ അങ്ങനെയില്ല. അവൻ ആദ്യം തുടക്കത്തിൽ ഒരു പ്രശ്നമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൂടെ കാലുവെച്ചും കൈവെച്ചും ഇടയ്ക്ക് കയറ്റിയും കയറി കയറി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയും ചെയ്യേണ്ട,
അതാണ് അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇത് തുടക്കത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ഓഹോ ഇതാണോ എന്തുവാടെ ഇത്, കല്ലെടുത്ത് കല്ലിനെ അറിയുന്നു എന്താണിത്, മനസ്സിലായ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ അല്ല പിന്നീടുള്ള കാര്യങ്ങൾ. ഒരു ലോങ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും, പണ്ട് ഈ എവിടെ പേരെന്താ ഇർഫാൻ പത്താൻ 2006 തോന്നുന്നു കറാച്ചി ടെസ്റ്റില്, മൂന്നാമത്തെ ടെസ്റ്റില് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യണം, 5 ടെസ്റ്റാണ്. അണ്ണൻ്റെ ഫസ്റ്റ് ഓവറിൽ 4, 5, 6 ബോള് സൽമാൻ ഭട്ട്, യൂനുസ് ഖാൻ, യൂസഫ് യുഹാന, മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന പുതിയ 3 സ്റ്റാർ ബാറ്റ്സ്മാൻമാരെ പുള്ളി ഔട്ടാക്കും. ഹാട്രിക്കാണ്. പാകിസ്ഥാൻ 0 runs 3 wickets പോയി. ഇതായിരുന്നു കളി. ഞാനെപ്പോഴും ഓർക്കുന്നത്, ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു കളിയാണ്, 2006. ചിലപ്പോൾ എനിക്ക് ഈറ് തെറ്റിപ്പോയിട്ടുണ്ടാവാം. കറാച്ചിയിലാണ്, എനിക്കറിയാം, നാഷണൽ സ്റ്റേഡിയം കറാച്ചി. അത് 1st ഓവറിൽ തന്നെ 3 wickets പാകിസ്ഥാന് പോവുകയാണ്. പാകിസ്ഥാന്റെ സ്കോർ ബോർഡിൽ 0. പ്രധാനപ്പെട്ട 3 ബാറ്റ്സ്മാൻ പവലിയനിൽ, ഇർഫാൻ പത്താൻ ഹാട്രിക്, അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം ആ ടെസ്റ്റിൽ പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? ആ ടെസ്റ്റ് ഇന്ത്യ തോക്കുകയാണ് ചെയ്ത്. തോറ്റത് എങ്ങനെയാണെന്ന് ആലോചിക്കാം. 347 runs കണ്ടു, വലിയ തോൽവിയായത്. ആ അത് നമ്മൾ വിചാരിക്കും ആദ്യം ഇങ്ങനെ 0 runs 3 wickets പോയ ഒരു ടീം ആകെ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അത് വെച്ച് ഓഫ് ചെയ്ത്. എന്താ സംഭവിച്ചത്? അതിന്റെ സ്കോർ ബോർഡ് എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു 270 എടുത്തു ഫസ്റ്റ് ഇന്നിങ്സിൽ. ഇന്ത്യ ഒരു 230 എടുത്തു. സെക്കൻഡ് ഇന്നിങ്സിൽ പാകിസ്ഥാൻ ഏതാണ്ട് 600 runs അടുപ്പിച്ച് ഡിക്ലെയർ ചെയ്തു. 598 7 wicketന് അങ്ങനെ രണ്ട് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യ എല്ലാം കൂടെ 200 something ഓൾ ഔട്ടായി. 347 runs ഇന്ത്യ ജയിക്കും. രണ്ടാം ഇന്നിങ്സിലൊക്കെ ഇർഫാൻ പത്താൻ കിടന്ന് എറിയുന്നു എന്നുള്ളത് യാതൊരു കാര്യമില്ല. പലപ്പോഴും ഈ നാസ്തികതയിലേക്ക് വരുന്ന ചെറുപ്പക്കാരുടെ കാര്യവും ഈ ഇർഫാൻ പത്താൻ്റെ ഹാട്രിക്കാണ് എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത്. ഞാനിത് പറഞ്ഞപ്പോഴൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷേ അത്ര രസമല്ല കാര്യങ്ങൾ. ഇതല്ല ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കാര്യം, മനസ്സിലായോ? രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലാണ്, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ്. അവർക്ക് പ്രത്യേകിച്ച് ആശയങ്ങളോട് ആഭിമുഖ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഈവൻ ശരിയുടെ കൂടെ നിൽക്കേണ്ട ബാധ്യത പോലും ഇല്ല. നിങ്ങളൊരു യുക്തിവാദിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിലെ കുറെ ശരികളുണ്ട്, നൈതികതയുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ ആളുകൾ എന്തിനെ പിന്തുണയ്ക്കുന്നോ അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതി. ചായ വിൽക്കുന്നവൻ കണക്കാണ്. ചായ വിൽക്കുന്നവൻ അവനെവിടെയാണ് ചായ കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ സാധനം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിൽക്കുക, അല്ല അത് കൂടുതൽ പള്ളിയിലാണെങ്കിൽ അവൻ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഈ മതങ്ങളുടെ നേരെ, മതങ്ങൾ ഒരുപാട് പേര് മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും CPI ഒക്കെ മതങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, അങ്ങനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വളർച്ച എന്ന് പറയുന്നത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയായിട്ട് ഒരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു ഫോൾസ് അനോളജിയാണ്. കമ്പയർ ചെയ്യാൻ കഴിയാത്ത ആപ്പിൾ ഓറഞ്ച് അല്ല, ആപ്പിൾ വേറെ എന്തെങ്കിലും അതിൽ മോശമായ ഒരു സാധനം പറയേണ്ടി വരും. അങ്ങനെ ഒരു കമ്പാരിസനാണ്. ആ കമ്പാരിസൻ കൊച്ച് ആളുണ്ട് ആളില്ല എന്ന് വെച്ച് നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സ്വതന്ത്ര ചിന്തകർ എന്നാലേ നാസ്തികതയൊക്കെ പറയുന്നവർ ഈവൻ മദ്യനിരോധന പ്രവർത്തനവുമായിട്ട് കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. മദ്യനിരോധനത്തിന് ആള് അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്താൻ ആൾ ആരും തന്നെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞോളം വാഗ്ദാനങ്ങളില്ല, സ്വർഗങ്ങളില്ല, നേട്ടങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. നിങ്ങളൊരു മദ്യനിരോധനം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ആശയപരമായി പകർത്തി കഴിഞ്ഞാൽ ആളുകൾ വെള്ളമടിക്കുന്ന കുറയും, അവർക്ക് വെളിവുണ്ടായി ജീവിക്കും, കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഒരു നേട്ടം ഉണ്ടാകും എന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവരും കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും അവരുടെ ക്രിയാശേഷിയും കർമ്മശേഷിയും ആരോഗ്യവും എല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ചാരിതാർത്ഥ്യം മാത്രമാണുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഒരു നാസ്തികനോ ഒരു സ്വതന്ത്ര ഹിന്ദുവനോ ഒരു ശാസ്ത്ര പ്രചാരണോ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനമില്ല അവിടെ. പക്ഷേ ഒരു മദ്യനിരോധന പ്രവർത്തനം എന്ന് പറയുന്ന വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം നടത്തുന്ന അതിൻ്റെ ശരിതെറ്റുകളിലേക്കെല്ലാം പോകുന്നത് അയാൾക്ക് കിട്ടുന്ന ഒരു എൻവയറോൺമെന്റ് പോലും അല്ല നാസ്തികന് കിട്ടുന്നത്. കാര്യം മദ്യം നിരോധിക്കണം എന്നുള്ളത് പൊതുവിൽ ഒന്നുകിൽ സമൂഹം അംഗീകരിക്കുന്നതോ തർക്കിക്കാത്തതോ ആയ ഒരു കാര്യമാണ്. വീട്ടിൽ സ്ത്രീകൾ തർക്കിക്കില്ല അല്ലേ, പുറത്തുള്ള അല്ലാത്തവർ തർക്കിക്കില്ല. ഈവൻ മദ്യപന്മാർ പറയും ഓ കുഴപ്പമില്ല നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷേ എത്തീസത്തിന്റെ കാര്യം അങ്ങനെയല്ല. നിസ്വാർത്ഥമായിരിക്കണം, നേട്ടങ്ങളില്ല എന്ന് മാത്രമല്ല സമൂഹത്തിന്റെ പൊതുബോധത്തിന് എതിരാണ്. ഓ എത്ര അങ്ങ് മാറിപ്പോയിരിക്കുന്നു,
ഇവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും സി പി ഐയും പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരുപാട് ആളുണ്ട്, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്. കളി വേറെയാണ്. വലിയ തോതിൽ വ്യത്യസ്തമായിട്ടുള്ള, ഭിന്നമായിട്ടുള്ള, വൈരുദ്ധ്യമുള്ള രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ശരിയല്ല. ഒന്ന്, ഒരു രാഷ്ട്രീയ, യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കമ്പയർ ചെയ്യേണ്ടത് ബി ജെ പി ആയിട്ടാണ്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ്, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയായിട്ടാണ്, അല്ലാതെ യുക്തിവാദി പ്രസ്ഥാനങ്ങളുമായിട്ടല്ല. ഈ ഫോൾസ് കമ്പാരിസനെ ആദ്യം തന്നെ അവിടെ നിർത്തിക്കൊണ്ട് പിന്നീട് അങ്ങനെ ഒരു ഒരു ചർച്ചയുടെ തന്നെ ആവശ്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം പൊതുവിൽ പറയുന്ന ഇ എം എസിന്റെ വാദങ്ങളാണ്. ഇ എം എസിനോട് എനിക്ക് ഒട്ടും ബഹുമാനക്കുറവില്ല. അദ്ദേഹത്തിൻ്റെ കുറേയധികം പുസ്തകങ്ങളും കുറേ ചിന്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ വൈരുദ്ധ്യ രാഹിത്യ സിദ്ധാന്തം മാർക്സിസ്റ്റുകാർക്ക് ബാധകമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് ന്യായവൈകല്യങ്ങളും ലോജിക്കൽ ഫാലസീസും ബാധകമല്ല. ഏത് തരം ലോജിക്കൽ ഫാലസി എടുത്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. കാരണം ഇ എം എസിൻ്റെ ഒക്കെ പുസ്തകം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അടിമുടി ന്യായവൈകല്യങ്ങൾ മാത്രമാണ്. ഈ ന്യായവൈകല്യങ്ങളിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു 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 ഡോക്ടറിനാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഒരേ സമയം നുണയനാകാനും ഒരേ സമയം സത്യം പറയാനും നിങ്ങൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ലേ? നിങ്ങളിത് രണ്ടും ചെയ്യുന്നില്ല. അരെ, അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഒരിക്കലും നമുക്ക് സംവദിക്കാനേ സാധിക്കില്ല. അപ്പൊ അവരെന്നാലും അടിസ്ഥാനപരമായി പറയുന്നൊരു കാര്യം, യുക്തിവാദികൾ മതത്തിനെതിരെ സമരം ചെയ്യുന്നു. ഞങ്ങളാകട്ടെ മതമുണ്ടാക്കുന്ന, മതത്തെ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെയുള്ള സമരമാണ് നടത്തുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ മതമായിട്ട് സമരം ചെയ്യേണ്ട. ഉദാഹരണമായിട്ട് ഞാനിപ്പോ സന്തോഷമായിട്ട് ഇവിടെ നിൽക്കണ്ട, ഞാൻ ഈ സന്തോഷിച്ചിരിക്കുന്ന പഞ്ചായത്ത് മുഴുവൻ ബോംബിട്ട് തകർക്കാണ്, അപ്പൊ സന്തോഷം തീരുമല്ലോ. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാനം. അപ്പൊ സന്തോഷം ഞാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ നാളെ കാണും, ഞാൻ പണിഞ്ഞോണ്ടിരിക്കുകയാണ് സന്തോഷിനെതിരെ. സന്തോഷമുള്ള മൊത്തം പഞ്ചായത്തിന് മുഴുവൻ അടിയിൽ ഞാൻ സാധനം ഇങ്ങനെ തിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തീരും. അല്ല, തിരികേറ്റി തുടങ്ങിയിട്ടേ ഉള്ളൂ, തീരുമ്പോ തീരും. സന്തോഷമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. അത് കൊള്ളില്ലേ? അതായത് നമ്മള് ഈ ചക്ക വെട്ടിമാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ പ്ലാവ് മാത്രമല്ല, ആ പുരയുടെ മാത്രമല്ല, ആ പഞ്ചായത്ത് മുഴുവൻ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. വലിയ ഒരു ഒരു എന്താ പറയാ, ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ ചെയ്താൽ പോരെ? മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ എങ്ങനെയാണ് സമരം ചെയ്യുന്നത്? അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ബക്രീദ് ആഘോഷിക്കാൻ പോകുന്ന ആളുകൾക്ക് പുതുവസ്ത്രങ്ങളുമായിട്ട് അവരെ ചെന്ന്, അല്ലെങ്കിൽ പിന്നെ ബലി ആഘോഷിക്കാനായിട്ട് പോകുന്ന, അതിരാവിലെ പോകുന്ന ആളുകളുടെ മുന്നിലേക്ക് ചുക്ക് കാപ്പിയായിട്ട് ചാടി വീഴുക, അല്ലെങ്കിൽ തീർത്ഥാടനം മലയാറ്റൂരിലേക്കും ശബരിമലയിലേക്കും തീർത്ഥാടനം നടത്താൻ പോകുന്നവരെ ഒക്കെ വേണ്ടി അവർക്ക് കാപ്പി കൊടുക്കുക, അവർക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുക, അവരെ വിശ്വാസവീരന്മാർ എന്ന് വിളിച്ചുകൊണ്ട് അഭിനന്ദിക്കുക. പിന്നീട് നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണെന്നുള്ള രീതിയിലുള്ള പഴയ ഈ കോളേജിലൊക്കെ കത്തെഴുതി കൊടുക്കുന്ന ആളുകൾ, ആ രീതിയിലുള്ള വാചകങ്ങളുള്ള പരസ്യങ്ങൾ പുറപ്പെടുവിക്കുക. ഇങ്ങനെയൊക്കെയാണ് മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൂടിയ കുറെ കൂടി വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് യുക്തിവാദികൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. അവർ പറഞ്ഞാലും ഇവർ മതത്തിനെതിരെ മാത്രം, മതം മാത്രം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അതുമായിട്ട് സംസാരിക്കുന്നു. അവർ മതവുമായിട്ട് നേരിട്ട് സമ്മതിക്കുന്ന തെറ്റാണ് എന്നുള്ള രീതിയിലാണ്, അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുക. പക്ഷേ ഈ മതത്തിനെതിരെ, മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ ആ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പണ്ട് ഈ ബൈബിളിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഈ ജോഷുവയുടെ ജെറിക്കോ ആക്രമണം. ജോഷുവയുടെ ജെറിക്കോ ആക്രമണം എന്ന് പറയുന്നത് ജെറിക്കോയിലോട്ട് ചെല്ലുന്ന ജോഷുവ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും, ഈവൻ യഹോവയുടെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ശ്വസിക്കുന്ന എന്തിനേയും മുച്ചൂട് നശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാത്തിനെയും കൊന്നെടുക്കുക എന്നുള്ളത്, അല്ലാതെ അവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, അല്ലെ, അവരെ പരിഷ്കരിക്കുക, പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, മുച്ചൂട് നശിപ്പിക്കുക. ഇത് യഥാർത്ഥത്തിൽ മാർക്സിസത്തിന്റെ കാതലായ ഒരു സിദ്ധാന്തമാണ്. ക്യാപിറ്റലിസം അല്ലെങ്കിൽ ബൂർഷാസി ഇതൊന്നും പരിഷ്കരിക്കപ്പെടാൻ സാധിക്കില്ല, ഇതിനെ ഒന്നും ശരിയാക്കിയെടുക്കാൻ പറ്റില്ല, ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് ശരിയാക്കാൻ പറ്റില്ല, ഒറ്റ അടിക്കടിച്ച് തകർക്കണം. ഇത് ഒരു ഒരു ആത്മീയ മതാത്മകവാദമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ മുച്ചൂട് നശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയാണ് ഇവർ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ ഇതിനായിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഇ എം എസിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പൊതുവെ പറയുന്നത്, ഞങ്ങൾ മതവുമായി സന്ധി ചെയ്യുന്നു, പവനൻ അത് മനസ്സിലാവുന്നില്ല. മതവുമായി സന്ധി ചെയ്യുകയും മതത്തിനെതിരെയും പോരാടുകയും ചെയ്യുന്നു, ഇതാണ് അതിന്റെ വാദത്തിന്റെ. എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഞങ്ങൾ മതവുമായി സന്ധി ചെയ്യുക, കാരണം മതത്തിൽ വിശ്വസിക്കുന്നവരാണ് സമൂഹത്തിൽ കൂടുതൽ. അപ്പോൾ സമൂഹത്തിൽ കൂടുതൽ അവരായതുകൊണ്ട് ബൂർഷാസിക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ
ഒരു ആക്രമണം ഹമല അല്ലെ വിപ്ലവം സംഘടിപ്പിക്കണമെങ്കിൽ മതവിശ്വാസികളുടെ പിന്തുണ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അവരുമായി സന്ധി ചെയ്യും, മതവിശ്വാസികളുമായി സന്ധി ചെയ്യുകയും അവരുമായി ഞങ്ങൾ സൗഹൃദത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി എന്താ ബാക്കിയുള്ളത്? ഇനി ബാക്കിയുള്ളതാണ് രസം. മതം നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെ സമരം ചെയ്യും. ഇത് ഓക്കെയാണ്, ഇത് എളുപ്പമാണ് ചെയ്യാൻ. മതവിശ്വാസി മതം എന്ന് പറഞ്ഞൊരു മതയാനയാണ്, അതിന് കുറച്ച് കരിമ്പും കുറച്ച് ശർക്കരയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഹാപ്പിയായിട്ട് നിൽക്കും. കുറെ കഴിയുമ്പോൾ പിണി കയറുമ്പോൾ ഈ കൊടുക്കുന്നതിനെ തന്നെ കൊമ്പെ കോർക്കും, അത് വേറെ കാര്യം. കാര്യം മതത്തിന് മാർസിസ്റ്റ് പാർട്ടിയാണോ മുസ്ലിം ലീഗാണോ ജനതാദളാണോ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതെന്നൊന്നും പ്രത്യേകിച്ച് നോട്ടൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ നടക്കണം. മതം ഒരു ചൂഷ വ്യവസ്ഥയാണെന്ന് പോലും ഇവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? മതത്തിനെതിരെ ഉള്ള സമരം മുന്നോട്ട് കൊണ്ട് ഒരു വഴിയിലൂടെ, മറ്റേ വഴിയിലൂടെ മതവിശ്വാസികളുമായുള്ള സൗഹാർദ്ദവും അവരുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് ആർക്കോ എതിരെ സമരം ചെയ്യും, വലിയ സംഭവത്തിനെതിരെ സമരം ചെയ്യും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതാണ് വൈരുദ്ധ്യരാഹിത്യ തത്വം മാർസിസം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് വളരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരേ സമയം ഒരാളെ സഹായിക്കുകയും അയാളോട് സ്നേഹത്തിലാവുകയും മറേ സമയം അയാളെ പണിയുകയും ചെയ്യുക? അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളരെ മോശം അഭിപ്രായമാണ് പൊതുവിൽ പറയുന്നത്. അത് ചെയ്യാമെന്നുള്ളതാണ് മാർസിസം പറയുന്നത്. ഇനി ഇവരെങ്ങനെയാണ് സമരം ചെയ്യുന്നതിന് വേറൊരർത്ഥമുണ്ട്. ഇവർ മാർസിസത്തിൽ പൊതുവിൽ പറയുന്നത് ഇപ്പം അമ്പലക്കമ്മറ്റികളും പള്ളിക്കമ്മറ്റികളും അതേപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ആളിനെ കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ അമ്പലക്കമ്മറ്റിയുടെയും പള്ളിക്കമ്മറ്റിയുടെയൊക്കെ നേതൃത്വ സ്ഥാനം പിടിച്ചെടുക്കാനായിട്ട് മാർസിസ്റ്റ് പാർട്ടിയിലും സി പി ഉള്ളവരും പോയി. അവർ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ പോക്കെന്ന് പറയുന്നത് ഇല്ല, കൽപ്പന ചൗള പോയണം ആയിപ്പോയി, അവർ തിരിച്ചു വന്നില്ല. അപ്പോൾ ഇവർ കരുതിയിരിക്കുന്ന എന്താണ്? ഇവരവിടെ പോയിട്ട് ഇവരുടെ യുക്തിബോധവും ശാസ്ത്രബോധവും ഖണ്ഡനശേഷിയും ഇ എം എസിൻ്റെ സാഹിത്യമൊക്കെ വായിച്ചുള്ള അറിവും വെച്ചുകൊണ്ട് ഈ മതത്തെ ഇവർ പരുവപ്പെടുത്തുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഇതായിരിക്കുമല്ലോ വാദം. ഞങ്ങൾ അവിടെ ഒരാളിനെ വിട്ടിട്ടുണ്ട് ഇവന്മാരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എന്ന് പറയും. അപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായിരിക്കണം അവൻ, അല്ലെങ്കിൽ അവനെ വിട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഇങ്ങനെ വിടുന്ന ഈ കിണറ്റിൽ ഇറങ്ങുന്ന മതക്കിണറ്റിലേക്ക് ഇറക്കി വിടുന്ന ഒറ്റൊരുത്തനും പിന്നെ തിരിച്ചു വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? മതത്തിനെതിരെ പോരാടാനോ മതത്തെ പരിഷ്കരിക്കാനോ ഉള്ള ആർജമോ അറിവോ ക്രിയാശേഷിയോ ഖണ്ഡനശേഷിയോ വിമർശനശേഷിയോ ഒന്നും തന്നെ ഈ വിടുന്ന ആളുകൾക്ക് ഇല്ല. കാരണം എന്താണ്? വേറെ ആർക്കെങ്കിലും ഉണ്ടെന്നാണോ? ഇല്ല, ആർക്കും ഇല്ല. ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളിലോ അങ്ങനെ മതത്തെ നേരിട്ടാൻ ശേഷിയുള്ള ആരും ഇല്ല. അതിനോട് നേർക്കുനേർന്ന് സംവദിക്കാൻ ശേഷിയുള്ള ആരും തന്നെ ഇല്ല. അങ്ങനെ ഒരു പരിശീലനമില്ല, അങ്ങനെ ഒരു റിസോഴ്സ് ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും പോകുന്ന മാർസിസ്റ്റുകാരും സി പി ഐക്കാരും ഒക്കെ അവിടെ അങ്ങ് ആടങ്ങായിപ്പോ അല്ലേ, ആടായിപ്പോ എന്ന് പറയും. പണ്ട് ഞാൻ വയനാട്ടിലെ ഒരു ഹാജിയാറുണ്ടായിരുന്നു. പുള്ളി പുള്ളിയുടെ ഒരു ഒരു ഭാഷയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ച ഞങ്ങളാ ഓഫീസിൽ ചുറ്റുവട്ടം തന്നെ കിടക്കുന്നത്, ഉച്ച കഴിഞ്ഞ് ചായ ഉണ്ടാക്കാനായിട്ട് പുള്ളി പാല് വാങ്ങിച്ചുകൊണ്ട് പോയി. പാല് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് ഇപ്പോൾ ഒരു ദിവസം പോയിട്ട് 4 മണിയായിട്ടും വന്നില്ല പുള്ളി. അപ്പോൾ പുള്ളി ഒരു 5 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. നമ്മൾ ഹാജിയാർ എന്ത് പറ്റി? ഓ എന്ത് ചെയ്യാനോ, പാല് വാങ്ങിക്കാൻ പോയി ആടായിപ്പോയി. നമ്മൾ പാല് വാങ്ങിക്കാൻ പോയി ആടായിപ്പോയി. എന്തോ ഞാൻ രണ്ടു ദിവസം എടുത്ത് ചോദിച്ചു, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ പാല് വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ആടായി പോകുമോ എന്നത്. പുള്ളി പറഞ്ഞതാണ് പാല് വാങ്ങിക്കാനായിട്ട് പോയി, അവിടെ അങ്ങ് ആയിപ്പോയി, സംസാരിച്ച് അങ്ങനെ ആയിപ്പോയെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ പറച്ചിൽ അതേ കണക്ക്, ഇങ്ങനെ പോയി അങ്ങ് ആടായി പോവുകയാണ് അവിടെ എല്ലാ ടീമിലും. കാര്യം വെച്ചാൽ ഈ പോകുന്നവർക്കൊന്നും തന്നെ അത് യാതൊരു രീതിയിലും ഡീൽ ചെയ്യാനായിട്ടുള്ള സാധനമില്ല, സോഫ്റ്റ്വെയർ ഇല്ല. സോഫ്റ്റ്വെയർ ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് അമ്മരെ മാറ്റാൻ പറ്റുന്നില്ല, അമ്മരെ പരിഷ്കരിക്കാൻ പറ്റുന്നില്ല, മറിച്ച് എന്താ സംഭവിക്കുന്നത്? തിരിച്ച് സംഭവിക്കുന്നുണ്ട്, ഉപ്പുള്ള ഇങ്ങോട്ട് കയറുന്നുണ്ട്. കാരണം അവൻ ആ അവസ്ഥയിലാണ്. വാറ്റടിച്ചുകൊണ്ട് നടന്നവനെ ബാറിലേക്ക് വിട്ട് എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾ വാറ്റടിച്ചുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ ബാറിലേക്ക് വിട്ടു, അതിനുശേഷം അവരെല്ലാം മദ്യവിരുദ്ധരായി മാറി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ബാറിലുള്ളവരെ എല്ലാം മദ്യവിരുദ്ധരാക്കി മാറ്റി എന്ന് പറയാൻ പറ്റുമോ? ഒരു വിശ്വാസ പ്രസ്ഥാനത്തിൽ നിന്നും ശാസ്ത്രവിരുദ്ധവും യുക്തിരഹിതവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ പ്രസ്ഥാനത്തിൽ നിന്ന് വേറൊരു വിശ്വാസ പ്രസ്ഥാനത്തിലേക്ക് ആളിനെ വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ഗുരുത്വമുള്ള കൂടുതൽ ഗ്രാവിറ്റി ഉള്ള വിശ്വാസ പ്രസ്ഥാനം അവരെ അബ്സോർവ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, വാറ്റ് വല്ലപ്പോഴും അടിച്ചുകൊണ്ടിരുന്ന ടീമിനെ ബാറിൽ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ 4-വീലർ മാത്രമേ ഉപയോഗിക്കൂ, അവന് പിന്നെ 2-വീലറൊന്നും ആവശ്യമില്ല, അവൻ്റെ ശേഷിയും വർദ്ധിക്കും എല്ലാം.
ഫോർ വീലർ എന്ന് പറഞ്ഞാൽ മറ്റാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ വേറെ കണ്ടിരുന്നാലും ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി ഈ ആരാധനാലയങ്ങളും മറ്റും പിടിച്ചെടുക്കാനായി പോകുമ്പോൾ പാർട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട, അവരെ സഖാക്കളെ നഷ്ടപ്പെടുന്നു, ഉള്ള സഖാക്കളെല്ലായിടത്തും കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏതാണ്ട് 90% വളരെ നല്ല അന്ധവിശ്വാസികൾ തന്നെയാണ്, 90%. പിന്നെ ആടി നിൽക്കുന്ന കുറേ ഒരു 5% ഉണ്ടാവും, ആടി നിൽക്കുന്നു, ആടി അതൊരു പാട്ട് തന്നെ ഉണ്ടല്ലോ, പുഴയിലേതോ അല്ലേ, അങ്ങനെ നിൽക്കുന്ന ടീമുകളുണ്ട്, എപ്പോൾ വേണേലും വീഴാവുന്നത്. എന്നാലും ഒരു 90% ഒരു സാധാരണ ഒരു വ്യാവഹാരിക വ്യവസ്ഥയിൽ നമ്മൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു ആളിന് അല്ലാതെ യാതൊരു പ്രത്യേകതയും അവർക്കില്ല. അവർക്ക് നാളെ സുഖമായിട്ട് BJPയിലോട്ടോ ഈവൻ SDP യിൽ പോകാൻ പറ്റില്ല, അല്ല ജാതി അടിസ്ഥാനത്തിലേ പോകാൻ പറ്റത്തുള്ളൂ, മത അടിസ്ഥാനത്തിലേ പോകാൻ പറ്റും, സുഖമായിട്ട് BJPയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മാർക്സിസ്റ്റുകാരെല്ലാം BJPയിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കും എന്തുകൊണ്ട് പോയിക്കൂടാ, വൈ നോട്ട്, അതല്ലേ എൻ്റെ നാച്ചുറൽ കോഴ്സ് തന്നെ. CPM എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കേരളത്തിലെ ഒരു ഹിന്ദു പാർട്ടിയാണ്, അതിൽ മറ്റ് മതവിഭാഗങ്ങൾ വളരെ കുറവാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പൊതുവിൽ പൊതു ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും CPMൻ്റെ അണികൾക്കുണ്ട്. അതൊരു സത്യമാണ്, അതൊരു സത്യമാണ്. അവർക്ക് BJPയിലേക്ക് പോവുക എന്ന് പറയുന്നത് താറാവിന് വെള്ളത്തിലേക്ക് പോകുന്നത് പോലെയുള്ളൂ, വളരെ നിസ്സാരമായി പോകാൻ കഴിയും. എങ്ങനെ ഈ വിപ്ലവ സൂര്യന്മാർക്ക് ഈ അന്ധവിശ്വാസ കടലിൽ ചെന്ന് മുങ്ങാൻ കഴിയുന്നു എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഏയ് ഇങ്ങനെയൊന്നുമല്ല, ഇത് വളരെ സ്മൂത്താണ്, അറിയത്തുപോലുമില്ല. ചില ഒരാൾ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അറിയത്തുപോലുമില്ല. ഒരു മാർക്സിസ്റ്റുകാരന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു CPIക്കാരനോ BJPക്കാരനോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കൂടോത്രക്കാരനോ ആകുക എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി നടക്കുന്ന കാര്യമുള്ളൂ. കാരണം ആ പാർട്ടികൾ നിങ്ങൾ ഉദ്ദേശിച്ച് ഈ EMS ഒക്കെ പറയുന്നത് പോലെയുള്ള യുക്തിവാദമോ ശാസ്ത്രീയതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം അതിനകത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം, തെളിവ് അങ്ങനെയില്ല. അതാണ് അതിനകത്തൊരു പ്രധാന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നതിന് മുന്നേ, ഗ്രാംഷി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു സ്പീച്ച് പണ്ട് ചെയ്തിരുന്നു. എന്താണ് ഈ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഗ്രാംഷി പറഞ്ഞു. ഗ്രാംഷി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞത്. 20th century ഒരു ഒരു മാർക്സിസ്റ്റ് ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാധാരണ ഇതിൽ മാർക്സിസ്റ്റുകാർ പൊതുവിൽ പറയുക അടിത്തട്ട് മേൽത്തട്ട് എന്നൊക്കെ പറയുന്ന സമൂഹത്തെ പല രീതിയിലേക്ക് ഇതാക്കുകയാണ്. അല്ലെങ്കിൽ അടിത്തട്ട് എന്ന് പറയുന്നത് വർഗ ബഹുജന സംഘടനകൾ, തൊഴിലാളികൾ, ഇവരുടെ ആധിപത്യം, ഇവരിലുള്ള ഭരണം, ഇതൊക്കെയാണ് ശരിക്കും സാംസ്കാരിക ബൗദ്ധിക തലത്തിലുള്ള മേൽത്തട്ടിനെ നിശ്ചയിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞത്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ തന്നെ അന്നുണ്ടായിരുന്ന സാഹിത്യകാരന്മാരെല്ലാം വിപ്ലവത്തെ വാഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുകയായിരുന്നു. അമ്മ എഴുതുന്ന ഒരാൾ തൊട്ട് ഏറ്റവും പുതിയ കവി വരെ ഇതിനെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ആണ്. അപ്പോൾ അതായത് ബുദ്ധിജീവികളും കവികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരും എന്താണോ അടിത്തട്ടിലുള്ളത്, അതായത് വിപ്ലവം നടന്ന ഒരു സമൂഹമാണ്, അപ്പോൾ വിപ്ലവത്തിൻ്റെ സന്ദേശമാണ്, അങ്ങനെയാണ് പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ ഉണ്ടാകുന്നത്. അതായത് സാഹിത്യകാരന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രചാരകരാണ്, അവർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമാരായിട്ട് സാഹിത്യകാരന്മാരെയും ചിന്തകന്മാരെയും മാറ്റുക എന്നുള്ള ആശയത്തിൻ്റെ ഒരു ആത്മീയ ആവിഷ്കാരമാണ് പുക്കാസ. അപ്പം അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിന് വേറെ തിരിച്ചൊരു സംഭവമുണ്ട്. ഇവരുടെ ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തട്ട് എങ്ങനെയാണോ അതാണ് മേൽത്തട്ടിനെ ന്യായീകരിക്കുന്നത്, സാധൂകരിക്കുന്നത്, മേൽത്തട്ടിനെ ഉണ്ടാക്കുന്നത്, ബുദ്ധിജീവികളെ ഉണ്ടാക്കുന്നത് താഴെയുള്ള സാധനമാണ്. പക്ഷെ അങ്ങനെയാണോ, ഇതൊരു ചോദ്യമാണ്. കാരണം ഈ അർണോൾ ടോയിൻബിയുടെ ദ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ടോയിൻബി പറയുന്നൊരു കാര്യം, ഏതൊരു സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്ട്രക്ചർ നിർണ്ണയിക്കുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ആയിരിക്കണം. എ മൈനോറിറ്റി വിച്ച് ഹാസ് നോളജ്, ഇൻഫർമേഷനുള്ള, ഇമാജിനേഷനുള്ള, ക്രിട്ടിക്കൽ എബിലിറ്റി ഉള്ള ഒരു മൈനോറിറ്റിക്ക് ഒരു സമൂഹത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, മുകളിൽ നിന്ന് താഴോട്ട് വരാം. അതായത് നിങ്ങളിപ്പോൾ റേഡിയോ കണ്ടെത്തുമ്പോൾ എല്ലാവരും റേഡിയോ ഉപയോഗിക്കുന്നവരായി മാറുകയും റേഡിയോയെക്കുറിച്ച് സംസാരിക്കുകയും റേഡിയോയുടെ സാധ്യതകൾ വിലയിരുത്തുകയും, ഇപ്പോൾ മതം പോലും റേഡിയോ ഉപയോഗിക്കും, ടെലിവിഷൻ വരുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്, ഇൻ്റർനെറ്റ് വരുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഒരു 90% വരുന്ന ആളുകളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നത്, ഈ ആശയം അല്ലെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള സാധനം വളരെ ചുരുക്കം ആളുകളുടെ തലയിലുണ്ടായ സാധനം.
ടി വി കാണുന്ന ഓൾമോസ്റ്റ് ആർക്കും തന്നെ എങ്ങനെയാണ് ടി വി പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ടി വി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ വളരെ ചെറിയ ആൾക്കാരാണ് എല്ലാവരും ടി വി കാണുന്നവരാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെയാണ് ട്രെയിനിന്റെ കാര്യത്തിലായാലും, നമ്മളിപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഇന്നോവേഷൻസിന്റെ കാര്യത്തിലായാലും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ കാര്യത്തിലായാലും വളരെ ചെറിയ ഒരു മൈനോറിറ്റി, ഒരു സാംസ്കാരികപരമായ ബൗദ്ധികമായ ഉന്നതി ഉണ്ടായിരുന്ന ഒരു മൈനോറിറ്റി അവരെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പരത്തിവിടുമ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. അതായത് ഡിഷുകൾ ആണ് ബഹുജനമെങ്കിൽ സിഗ്നലുകളാണ് യഥാർത്ഥത്തിൽ ഈ ബൗദ്ധിക ന്യൂനപക്ഷം അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി നിശ്ചയിക്കുന്നതെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ വാദത്തിൽ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ ഈ ഉപയോഗിക്കുന്നവരെന്നും അല്ലേ ശവപ്പെട്ടിയുടെ കുറിച്ച് പറയുന്നോണം അല്ലേ, വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ പലപ്പോഴും ഈ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ബൗദ്ധിക സമ്പത്തിൻ്റെയും അനുഭവിക്കുന്നവൻ കൺസ്യൂമറിന് പലപ്പോഴും അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചോ അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ചോ ഒരു ധാരണയില്ല. അത് ഉണ്ടാക്കിയത് എപ്പോഴും ഒരു പക്ഷേ ലോകത്തെ മുഴുവൻ പുരോഗതി നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു 10,000 or 10,000 ശാസ്ത്രജ്ഞന്മാരിലേക്കും ചിന്തകന്മാരിലേക്കും ചുരുക്കി മാറ്റും. ലോകത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ചരിത്രവും വേണമെങ്കിൽ നമുക്കൊരു 100 യുദ്ധത്തിലേക്ക് പരിമിതപ്പെടുത്താം. നമുക്ക് മാസിക കാര്യം കാരണങ്ങൾ കിടക്കുന്നത് പലപ്പോഴും മുകളിലാണ്, മുകൾ താഴ്ചയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവർ പറയുന്നതനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ്, തീയിൽ വെന്തരുകിക്കൊണ്ടിരുന്ന ഒരു കാട്ടുജാതി ആയിരുന്ന ഒരു സ്പീഷീസിൽ നിന്ന് തീ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും എന്ന് കണ്ടെത്തുന്ന ആദ്യത്തെ മനുഷ്യൻ, ആ മനുഷ്യന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ മാസിൽപ്പെട്ടവനല്ല, അടിത്തട്ടിൽപ്പെട്ടവനല്ല, അവൻ ഉന്നതിയിൽപ്പെട്ടവനാണ്. അവന് അവൻ്റെ ആശയം അടിത്തട്ടിലേക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവൻ ആ മാറ്റം കൊണ്ടുവന്നത്. എല്ലാ ആശയങ്ങളും വിൽക്കാൻ കഴിയില്ല. അത് ഭൂമിയുടെ ആകൃതിയും പലപ്പോഴും അങ്ങനെയാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് അറിയുന്ന ഒരാൾക്ക് പോലും തൻ്റെ സമൂഹം ആ ആശയം തിരസ്കരിക്കുന്നത് കണ്ട് മരിക്കാനേ ചിലപ്പോൾ സാധിക്കും. അപ്പം ബൗദ്ധികമായിട്ടുള്ള ന്യൂനപക്ഷം ഈ മുകളിലിരിക്കുന്നവർ അവരൊന്നുമല്ല, അവർ ഇതനുസരിച്ച് സഞ്ചരിക്കേണ്ടവരാണ്, താഴ്തട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് പോകേണ്ടവരാണെന്നുള്ള വാദം ചരിത്രപരമായി സാധുവല്ല. അങ്ങനെ നമ്മളെങ്ങും കാണുന്നില്ല. അവിടെയാണ് ഗ്രാംഷിയുടെ ഒരു ഇത്. ഗ്രാംഷി പറയുന്നത് എന്തുകൊണ്ടാണ് വിപ്ലവം വരാൻ വൈകുന്നത്, എന്തുകൊണ്ടാണ് വിപ്ലവം നടന്ന സമൂഹങ്ങളിൽ ജനങ്ങൾ പ്രാചീനമായിട്ടുള്ള ചിന്താരീതികളിലേക്കും ആശയങ്ങളിലേക്കും മടങ്ങിപ്പോകുന്നത്. അതിന് അദ്ദേഹം കാണുന്ന ഒരു കാരണം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പിടി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് മിത്തുകളും കഥകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വത്വബോധവും അടങ്ങുന്ന പാരമ്പര്യത്തിൻ്റെ പിടി ജനങ്ങളെ ചിന്തിക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന കാര്യം അങ്ങോട്ട് ചെല്ലുന്നില്ല. കാരണം അവരിൽ ഒരു കൾച്ചറൽ ക്ലൈമറ്റ് ഉണ്ട് ഓരോ സമൂഹത്തിലും. അതിലൊരു മേധാവിത്വമുള്ള ഒരു കൾച്ചർ ഉണ്ടാവും. അതിനാണ് കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളൊരു ഗൾഫ് രാജ്യത്ത് പോയിട്ട് അവിടെ അവരുടെ ഒപ്പം കൂടി ഒരു അമുസ്ലിം ആയിരിക്കെ നിങ്ങൾ നൊയമ്പ് അവരുടെ കൂടെ എടുത്തുകൊണ്ട് അവരുടെ കണ്ണിലുണ്ണിയാകാൻ ശ്രമിക്കുന്നത്? അത് അവിടുത്തെ മേധാവിത്വമുള്ള സംസ്കാരം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വികാരമാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നൊയമ്പെടുക്കാനോ നൊയമ്പെടുത്ത് വീരനാകാനോ താല്പര്യം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ അത് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങളത് അനുകരിച്ചുകൊണ്ട് അവരുടെ നല്ല പിള്ളയാകാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകും. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം എന്ന് പറഞ്ഞൊരു മന്ത്രി, അദ്ദേഹം ഒരു ഹൈന്ദവ പാർട്ടിയുടെ ഹൈന്ദവ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് പാരമ്പര്യത്തെക്കുറിച്ചും ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചുമൊക്കെയാണ്. ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നമാണ്, പാരമ്പര്യത്തിലുള്ള അമിതമായിട്ടുള്ള ഒരു അഭിനിവേശവും ഒക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം അതെടുക്കുന്നത്? ഇതെടുത്താൽ ഗുണമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. കാരണം ഇവിടെ നിലനിൽക്കുന്ന മേധാവിത്വമുള്ള ഡോമിനൻ്റ് കൾച്ചറിൻ്റെ കുഴലൂത്തുകാരനായി മാറുന്നതോടുകൂടി തൻ്റെ സാധ്യതകൾ മെച്ചപ്പെടുമെന്ന് അൽഫോർഡ് കണ്ണന്താനമല്ല, അങ്ങനെ ഒരുപാട് ബി ജെ പിയിൽ തന്നെ ഒരുപാട് മുസ്ലിം എം പിമാരുണ്ട്, സംഘടനയിൽ തന്നെയുണ്ട്. പിന്നെ മാത്രമല്ല എങ്ങനെയാണ് ക്രൈസ്തവ ആചാരങ്ങൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാം കോപ്പിയടിക്കുന്നു എന്നാണ്. ഹിന്ദുക്കളുടെ എല്ലാ കുടിമരം കോപ്പിയടിച്ചു, സംഗീത കച്ചേരി കോപ്പിയടിച്ചു, ഭരതനാട്യം കോപ്പിയടിച്ചു, യേശു യോഗ കോപ്പിയടിച്ചു, എല്ലാം കോപ്പിയടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയും എന്തടേ വേറെ നിനക്ക് കോപ്പിയടിക്കാൻ വേറെ ഒന്നും ഇല്ലെന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതേസമയം ഓണം ചിലർ ആഘോഷിച്ചില്ല, ദേശീയഗാനം ചിലർ പാടിയിട്ടില്ല, വന്ദേ മാതരം അവർ പാടുന്നില്ല,
എന്ന് പറയുമ്പോൾ അവിടെയും പ്രശ്നമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വേറെ ഒരു കൂട്ടർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം വേറൊരു കൂട്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവിടെയും പ്രശ്നമാണ്. മൊത്തത്തിൽ നിങ്ങൾ ഹാപ്പി അല്ല, യു ആർ നോട്ട് ഹാപ്പി. ഇതാണ് അതിനകത്തൊരു വിഷയം. പക്ഷേ ഞാൻ ക്രൈസ്തവ മതത്തിന്റെ കാര്യം തന്നെ പറയാം, അവർ വളരെ വ്യക്തമായിട്ട് അവർ അറിഞ്ഞ് ചെയ്യുന്നതല്ല, അവരറിയാതെ ചെയ്യുന്നതാണ്. അതായത് ഡോമിനന്റ് ആയിരിക്കുന്ന കൾച്ചറിന്റെ സാംസ്കാരിക വശങ്ങളെയും ആചാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിജീവിക്കാൻ ശ്രമിക്കുക. ഇതാണ് കൾച്ചറൽ ഹെജിമണിയുടെ ഒരു 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 പ്രോഡക്റ്റായിട്ടാണ് പലപ്പോഴും കേരളത്തിലേലും ഇന്ത്യയിലൊക്കെ പൊതുവിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് കൾച്ചറൽ അസിമിലേഷൻ. സ്വത്വബോധം നിലനിർത്തുക, ഏതൊരു വലിയ സമൂഹത്തിലും മുദ്രയും പയറും പോലെ കിടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സങ്കല്പം. അതുകൊണ്ടാണ് ഇസ്ലാമിന് എവിടെയൊക്കെ അതുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഒരു കാരണം, എല്ലാ കാരണവുമല്ല, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് ലൈക്ക് കൾച്ചറൽ ഓർ ഇൻ്റലക്ച്വൽ അസിമിലേഷൻ. മൊത്തത്തിലുള്ള ഒരു ഭൂരിപക്ഷവുമായിട്ടോ തദ്ദേശീയമായിട്ടുള്ള ചിന്തകളുമായിട്ടോ പൊരുത്തപ്പെടാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഡോക്ട്രിനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹെജിമണി ഉള്ള കൾച്ചർ, മേധാവിത്വമുള്ള കൾച്ചർ എങ്ങനെയാണ് ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്തുന്നത്, അവിടെയാണ് വിപ്ലവം വരുന്നത്. വിപ്ലവത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അല്ല ഉള്ളത്, മറിച്ച് തൊഴിലാളി വർഗ സർവാധിപത്യത്തിലേക്ക് നയിക്കുന്ന ശാസ്ത്രീയം എന്നവർ പറയുന്ന കുറേ കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ വിപ്ലവാനന്തരവും ജനങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല, വിപ്ലവത്തിൻ്റെ അന്തസത്ത അവർ ഉൾക്കൊള്ളുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഗ്രാംഷി പറയുന്നുണ്ട്, ഈ കൾച്ചറൽ ഹെജിമണിയാണ് അതിന് കാരണം എന്ന് പറയുന്നത്. സാംസ്കാരികപരമായിട്ടുള്ള ആധിപത്യങ്ങൾ പാരമ്പര്യവാദിയായി തുടരാനായി വിപ്ലവാനന്തര ജനങ്ങളെയും പ്രേരിപ്പിക്കുന്നു എന്നാണ് ഗ്രാംഷി പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? കേവലം വിപ്ലവം നടന്നുകൊണ്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. ആരും സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്നത് വിപ്ലവം നടന്നു കഴിഞ്ഞാൽ മൊത്തം ക്ലീനായി, ഞങ്ങൾ ഹാർഡ് ഡിസ്ക് മുഴുവൻ ഫോർമാറ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇനി ഒരു സാധനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഗ്രാംഷിയും പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ടോയിൻബിയുടെ ആശയം എന്ന് പറയുന്നത്, ഒരു കൾച്ചറൽ മൈനോറിറ്റിക്ക് താഴേക്ക് ആശയങ്ങൾ കൊടുക്കാനും താഴെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാറ്റാൻ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെപ്പോഴും താഴെയാണ്. അവർ മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പലപ്പോഴും മാർക്സിസം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതല്ല അവിടെ സംഭവിക്കുന്നത്. എണ്ണത്തിൻ്റെ ഒരു 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 ഭൂരിപക്ഷം. ഞാൻ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗ്രാംഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഗ്രാംഷി പറഞ്ഞൊരു കാര്യം, ഈ മേൽത്തട്ടിൻ്റെ പരിഷ്കരണമാണ്. അതായത് കൾച്ചറലായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള, ബൗദ്ധികപരമായിട്ടുള്ള തലത്തിൽ വിപ്ലവം നടക്കണം, മാറ്റങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വിപ്ലവാനന്തര ജനതയെ വിപ്ലവത്തിൻ്റെ ചൂരലും ചൂടിലും നിലനിർത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ അവർ വീണ്ടും അങ്ങോട്ട് പോകും. മനസ്സിലായോ? കാര്യം പാരമ്പര്യം ഡോമിനൻ്റ് കൾച്ചർ ഇങ്ങനെ കിടക്കുന്നു. അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, നാത്തൂൻ, ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയും പൊങ്കാല. നിങ്ങൾ പൊങ്കാല വിരുദ്ധതയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലയിലുള്ളതെങ്കിലും നിങ്ങൾ ക്രമേണ അങ്ങോട്ട് വഴുതി പോകും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ യുക്തിവാദികൾ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്, അവരെന്താണ് അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് കേരളത്തിലെ ഒന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കെ മറ്റൊന്നുള്ളത് ഒരു ബൗദ്ധിക വിദ്യാഭ്യാസ പരിപാടിയാണ്. അതൊരു പോസ്റ്റൽ സർവീസ് പോലെ ആശയങ്ങൾ വിതരണം ചെയ്യുക. മറ്റൊന്നും ഒരു ചരക്ക് വണ്ടിയോട് പോലെ ഒരു സർവീസ് നടത്തണം. ലക്ഷ്യമിട്ട് കാര്യങ്ങൾ നിറവേറ്റാനായി ചരക്ക് കയറ്റി ഇറക്കുക, ആൾ കയറ്റുക, കൂടുതൽ കൂടുതൽ ചരക്ക് കയറ്റുക, പൈസ വാങ്ങിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഭൗതികമായിട്ടുള്ള ക്ലൈമറ്റ് മാറ്റാൻ യുക്തിവാദികൾ ശ്രമിക്കുമ്പോൾ സ്വഭാവമായിട്ടും അതിനൊന്നും വലിയ വിറ്റുപോകുന്ന സാധനമൊന്നും അല്ലത്. അതെന്തോ അതിനകത്ത് വലിയ കാര്യം, വേറെ പണിയൊന്നുമില്ലേ? വേറെ വേറെ ഒരു പണിയില്ലാത്തവരാണ് ഇതിന് പോകുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് ത്യാഗത്തിൻ്റെ അംശമുണ്ട്. നിങ്ങളെ നിങ്ങൾക്ക് ചാരാനും ചരിയാനും ഒന്നും ഇല്ലല്ലോ. ചുറ്റും നോക്കുമ്പം അങ്ങനെ ഒരു സാധനമല്ല. ഇപ്പോൾ ഒരു മാർസിസ്റ്റ് ബുദ്ധിജീവിയും അല്ലെങ്കിൽ മാർസിസ്റ്റ് അല്ലാത്തൊരു സ്വതന്ത്ര ഹിന്ദുവിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവന് മറ്റേന് വേണ്ടി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നാൽ മതി, പല പല ഭാഷയിലും പല പല ശൈലിയിലും കൊട്ടിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഇബ്സന്റെ ഒരു നാടകത്തിൽ പറയുന്നുണ്ട്, ആൻ എനിമി ഓഫ് ദ പീപ്പിൾ, ഗണശത്രു എന്ന് പറയുന്ന ഒരു സിനിമ സത്യജിത് രചിച്ചിട്ടുണ്ട്. ഹു ഈസ് ദ സ്ട്രോങ്സ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോൾ, ദ മാൻ ഹു സ്റ്റാൻഡ്സ് എലോൺ എന്നാണ് പറയുന്നത്. ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു
ഭാരത് ദോഹനോ അല്ലെങ്കിൽ ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യനോ അല്ല, മറിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനാണ്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഹീസ് ഹാവിംഗ് ദ ഒപ്റ്റിമം യൂസേജ് ഓഫ് ഹിസ് ഫാക്കൾട്ടീസ് ആൻഡ് കപ്പാസിറ്റീസ്. അവൻ്റെ കഴിവുകളുടെ പരമാവധി ഉപയോഗം അവിടെ ഉറപ്പാക്കപ്പെടും. നിങ്ങൾക്ക് ചായ ഇട്ട് തരാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ചായ ഇടില്ല, മറിച്ച് നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ചായ ഇടും. നിങ്ങൾക്ക് ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കില്ല. ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ അവിടെ ആക്ച്വലൈസ് ചെയ്യപ്പെടും. നിങ്ങളൊരു ഫുൾ യൂണിറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കഴിവുകളുടെ ഒപ്റ്റിമം യൂസേജ് ഉണ്ടാവും, ഒപ്റ്റിമം എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കണക്കിൻ്റെ ഉത്തരം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടുന്ന ഒരാളും കോപ്പി അടിക്കേണ്ടുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വന്തം നിലയിൽ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, പഠിക്കും, ചിലപ്പോൾ ട്യൂഷന് പോകും. അങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഗ്രാംഷി പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ ഇവിടെ EMS-നെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചതിന് വലിയ കഥയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രാംഷിക്ക് പിന്നെ വേറൊരു പ്രശ്നമുള്ളത് അല്ലെ, ഒരു ഗുണമുള്ളത്, ഈ അറിവ് എന്ന് പറയുന്ന സാധനം ഈ കാലാധിഷ്ഠിതം കൂടിയാണ്. കാലം മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ജ്ഞാനരാശിയുടെ വിസ്തൃതി വർദ്ധിക്കുകയാണ്. ദ ഹൊറൈസൺ ഓഫ് നോളജ് ഈസ് ഗെറ്റിംഗ് എക്സ്റ്റെൻഡഡ് ആൻഡ് വൈഡർ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഒരിക്കലും മാർസിസം പറയുന്നതിനുള്ള ചരിത്രപരമായ വായന അല്ലത്. മാർസിസം പറയുന്ന ഒരു ചരിത്രപരമായ വായന നോർമലി ഞാൻ എക്സ്റ്റെൻഡഡ് ആകുമെന്ന് പറയുമ്പോൾ ഞാനൊരു പൊതുന്യായം പറഞ്ഞതേ ഉള്ളൂ. അത് മാർസിസം അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ അതെപ്പോഴും ശരിയാവണമെന്നില്ല, ഞാൻ തന്നെ സെൽഫ് കറക്റ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ വിജ്ഞാനരാശി വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇതർക്കുള്ളി സം സ്റ്റോളിംഗ് പ്രോസസ്, വലിയ തോതിലുള്ള തടസ്സപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില തെറ്റായ ആശയങ്ങൾക്ക് ജനങ്ങളെ മൊത്തത്തിൽ പുറകോട്ടടിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം, ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവം വരെ അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം, അവിടുത്തെ സർവജ്ഞാനരാശികളിൽ ഉണ്ടായിരുന്ന നേട്ടങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ 1975 കാബൂൾ നിങ്ങൾ തെരുവുകളിലൂടെ നടക്കുന്ന വിദ്യാർത്ഥിനികളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന ചാക്കുകെട്ടുകളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും തുരുത്തുകൾ മാത്രമേ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുള്ളൂ. കാരണം ഈ ചാക്കുകെട്ടുകൾ എന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർക്കും ഇന്റർനെറ്റിനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഫോണും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. സാറ്റലൈറ്റ് ഫോണും ഇന്റർനെറ്റും അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായതല്ല, ഒരുപക്ഷെ ഇറാനിൽ ഉണ്ടായതല്ല, പക്ഷെ പുറത്തുണ്ടാകുന്നവ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ജ്ഞാനരാശി യഥാർത്ഥത്തിൽ വിസ്തൃതമാവുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും മാർസിസം പറയുന്നോണം ഒരു ഹയർ സിന്തസിസ് ആവണമെന്നില്ല. തിസിസ്, ആന്റിതിസിസ്, സിന്തസിസ് എന്ന് പറയുമ്പോൾ സിന്തസിസ് ഹയർ ആവണമെന്ന് കാണിക്കാനായിട്ട് എക്സ് അതിൻ്റെ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ്, മൈനസ് എക്സിനെ സ്ക്വയർ ചെയ്യുന്നു, എസ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സിനേക്കാൾ വലിയ ഒരു ഹയർ സിന്തസിസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ആരും ചോദിച്ചപ്പോൾ കാൾപോപ്പറൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് എക്സിനെ മൈനസ് എക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് സ്ക്വയർ ചെയ്യേണ്ട കാര്യമുണ്ട, കൂട്ടിയാൽ പോരെ, എക്സ് മൈനസ് എക്സ് അധികം മൈനസ് എക്സ് എന്ന് കൂട്ടാമല്ലോ. ഇനി മൈനസ് എക്സിന്റെ ആന്റിതീസിസ് എന്ന് പറയുന്നത് എക്സ് അല്ലേ, മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ വരിക. പക്ഷെ ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ, കാര്യം ഞങ്ങൾക്ക് ആദ്യം ഒരു തിയറി ഉണ്ട്, ഞങ്ങളൊരു സിദ്ധാന്തം ഇറക്കി വെച്ചിട്ടുണ്ട്, അതിനെ ശരിയാക്കുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. ഇനി മാത്രമല്ല സംഖ്യകളെന്ന് പറഞ്ഞപ്പോൾ 4-ൽ 1 അര, 0.5 സ്ക്വയർ എന്ന് പറയുന്നത് കാലാണ്, അരയുടെ സ്ക്വയർ കാലല്ലേ, അത് ഹയറല്ല താഴെയാണ്. പക്ഷേ എങ്ങനെയാണ് ഇവർ ഓരോ കാര്യം പറഞ്ഞിട്ടെല്ലാം സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഒരിക്കലും ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും ചില തിയറീസ് പറയാറുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകാറുണ്ട്. പക്ഷെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം, അത് ലീനിയർ ആയിരിക്കും. യു ക്യാൻ ഹാവ് എ ഡൗൺ ബട്ട് സ്റ്റിൽ യു കം ബാക്ക് ടു ദ നോർമൽസി, യു ക്യാൻ സീ ഇറ്റ് ഈസ് പ്രൊസീഡിങ് അഡ്വാൻസിങ്. കാരണം നമുക്ക് പോക്കറ്റുകളിൽ മാത്രമേ ഈ പിന്നോട്ട് പോക്കലുണ്ടാവൂ. മനുഷ്യൻ മൊത്തത്തിൽ ഒരു പ്രയാണത്തിലാണ്. ഇനി ലോകം മുഴുവൻ മതാധിഷ്ഠിതമായാലും ഇന്റർനെറ്റ് അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല. അല്ലെ, ഇന്റർനെറ്റ് അല്ലെ ഇതേപോലെയുള്ള അന്വേഷണങ്ങൾക്ക് മതം ഒട്ടും സഹായം നൽകുന്നില്ല എന്നുള്ള ശരിയാണ്, പക്ഷെ ഒരിക്കലും അങ്ങനെ ആകാൻ പോകില്ല. കാരണം ചില ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ജ്ഞാനപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ മനുഷ്യൻ നടത്തുന്നത്, മനുഷ്യൻ ഒരിക്കലും ഇനി പല ഇപ്പോൾ കറണ്ട് ഇല്ലാതാർക്കും ജീവിക്കാൻ പറ്റില്ല. ഏറ്റവും ദരിദ്രന് പോലും കറണ്ട് ആവശ്യമാണ്, ഏറ്റവും സമ്പന്നൻ പോലും 100 വർഷത്തിന് മുമ്പ് കറണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സ്വാഭാവികമായിട്ടും മനുഷ്യരാശിയുടെ, മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പോക്കാണ്. അത് ഹയർ സിന്തസിസ് എന്നുള്ള ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണെങ്കിൽ റിവേഴ്സൽസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്, അങ്ങനെ ഒരുപാട് സമൂഹങ്ങൾ പോകാറുണ്ട്. അപ്പം ഗ്രാംഷിയുടെ കൾച്ചറൽ ഹെജിമണി എന്നുള്ള വാദവും
മേൽത്തട്ടിനെ പരിഷ്കരിക്കാം, പരിഷ്കരിക്കുന്നത് നല്ലതാണ് എന്നുള്ള വാദവും തന്നെയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇവർ പറഞ്ഞതിനെ കുറെ കൂടെ ബെറ്ററായിട്ട്, ഒരിക്കലും മാർസിസം അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടികൾ CPIയോ CPIMO നക്സലേറ്റുകളോ ഒന്നും തന്നെ കൾച്ചറൽ ഇൻ്റലക്ച്വൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ തിരിയുകയും ചെയ്യുന്നു. അവർ ചെയ്യുന്നില്ല എന്നുള്ളത് ആ ചെയ്യാതെ അത് അവർ ചെയ്തോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് തന്നെ സഹായകരമാണ്. ഇപ്പൊ സ്വതന്ത്ര ചിന്തകരോ യുക്തിവാദികളോ ഒരാശയം മുന്നോട്ട് വെക്കുമ്പോൾ ഓ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയല്ല മറിച്ച്, ഒരു കോൺഗ്രസ്സുകാരനോ ജനതാദളുകാരനോ SRP-ക്കാരനോ NDP-ക്കാരനോ പഴയ പാർട്ടികളാണ് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ വ്യഗ്രതയോടെ ജാഗ്രതയോടെ അതിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ബിക്കോസ് ദേ ആർ നോട്ട് ന്യൂട്രൽ, ദേ ആർ വിത്ത് റിലീജിയൻ ഓർ വിത്ത് റിലീജിയസ് തിങ്കിങ്. കാരണം ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് വിൽ ഗിവ് യു ബെനഫിറ്റ്. ലാഭേച്ഛയുള്ള ഒരു കച്ചവടം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പുസ്തകത്തിൽ ഞാൻ കുറെ വായിച്ചു, ഞാൻ വായിച്ചപ്പോ കുറേ പണ്ടൊരിക്കലെ കേർട്ട് വൈസിന്റെ കാര്യം പറയുന്നുണ്ട് ഡോക്കിൻസ് ഗോഡ് ഡെലൂഷനകത്ത്. കേർട്ട് വൈസ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഒരു വലിയൊരു ജിയോളജിസ്റ്റ് ആയിരുന്നു, ജിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി മെച്ചപ്പെട്ട സർവകലാശാലകളിൽ നിന്ന് നേട്ടമുണ്ടാക്കി. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഫ്ലാറ്റ് എർത്ത് തിയറിയിൽ വിശ്വസിച്ചു തുടങ്ങി, യങ് എർത്ത് തിയറിയിൽ വിശ്വസിച്ചു തുടങ്ങി, അദ്ദേഹം ക്രിയേഷനിസിൽ വിശ്വസിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടായി. ഞാൻ പഠിച്ചതും ഞാൻ വായിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം, ഞാൻ അറിയുന്നതും എൻ്റെ ബൈബിളും തമ്മിൽ വ്യത്യാസം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു പണി ചെയ്തു, എന്ത് ചെയ്തു, ബൈബിൾ എടുത്തിട്ട് തൻ്റെ വിശ്വാസവുമായി പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ബൈബിളിലെ ഭാഗങ്ങൾ മുഴുവൻ അദ്ദേഹം കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ കട്ട് ചെയ്താണ് ഇത് സയൻസുമായിട്ട് പൊരുത്തപ്പെടുന്നത്, അപ്പോൾ ഇത് സയൻസുമായിട്ട് പൊരുത്തപ്പെടുന്നത്, ജെനിസിസ് ഏ ശരിയാവുന്നില്ല, ഓരോന്ന് അദ്ദേഹം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ അവസാനം ഇത് സാധനം മൊത്തത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഇല്ല പറ്റാത്ത അവസ്ഥയിൽ ഒടിഞ്ഞു തൂങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് ബൈബിൾ. കാരണം ആധുനിക ശാസ്ത്രവും ആധുനിക ജ്ഞാന രാശികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലനിൽക്കാത്ത എല്ലാ ബൈബിൾ വരികളും നീക്കം ചെയ്തപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം തന്നെ തകർന്നു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ചും പറയാനുള്ളത്. ഞാൻ ഇതങ്ങോട്ട് എടുത്ത് അടയാളപ്പെടുത്തി ഇതിനകത്ത് കമൻറ്റുകൾ എഴുതി തുടങ്ങിയപ്പോൾ ഇത് മൊത്തം ആണ്ടേ ഇതായി അവസ്ഥ. അയുക്തികരമായിട്ടുള്ള വാദങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലയോ, യുക്തിവാദം അല്ലെങ്കിൽ ശാസ്ത്രീയ ചിന്ത എന്നൊക്കെ മാർസിസത്തെ സങ്കല്പിക്കുന്നത് തന്നെ ഒരു അതിക്രമമാണ്, ഇറ്റ്സ് എ വയലൻസ്. അങ്ങനെയല്ല അത്, അതിനങ്ങനെ ഒരു സ്വഭാവം എന്നുമില്ല. മാർക്സ് പോലും പല കാര്യങ്ങളിലും ഇപ്പോൾ ഭൗതികവാദമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും വളരെ ദുരൂഹമായിട്ടുള്ള അജ്ഞേയമായിട്ടുള്ള ആത്മീയമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മാർക്സ് പറഞ്ഞു വെക്കുന്നു. മിച്ചമൂല സിദ്ധാന്തം പോലും അതാണ്, അതിൻ്റെ ഇൻറ്റേർണൽ ഡോക്ട്രിൻ. പക്ഷെ ഇവിടെ മാർസിസ്റ്റ് കരക്കെ അല്ലാതെ ഒരുപാട് വിവരിച്ചു വെക്കുന്നുണ്ട്. EMS തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. മാർക്സിൻ്റെ മൊത്തത്തിലുള്ള തിയറി ഒക്കെ പൊതുവിൽ വരുന്നത് മൂലധനത്തിലായാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ മാത്രമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള കത്തുകൾ, ട്രാൻസാക്ഷൻസ്, പബ്ലിക്കേഷനുകൾ, ലഘുലേഖകൾ, പാംഫ്ലെറ്റുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് പലപ്പോഴും പാർട്ടിപരമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ പുറത്തു വരുന്നത്. മാർക്സിൻ്റെ എംഗൽസിൻ്റെയും മൊത്തം വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു 50 വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നത് 1975. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചെങ്കിലല്ലേ ഇവർക്ക് വായിക്കാൻ പറ്റൂ, ജർമ്മനിൽ വായിച്ചവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 1975 തൊട്ടാണ് 2005 വരെയുള്ള കാലഘട്ടത്തിലാണ് മാർക്സിൻ്റെ മൊത്തം വർക്കുകളും ട്രാൻസാക്ഷൻസും മാർക്സിൻ്റെ എംഗൽസിൻ്റെയും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. 2005 തീർന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ മാർക്സിസം നമ്മളെ സംബന്ധിച്ച് പൂർണ്ണ വിദ്യാഭ്യാസം. പക്ഷേ നമ്മുടെ തിയറിയൊക്കെ ഉണ്ടായിട്ട് പണ്ടേ 30 തൊട്ടേ എഴുതി തള്ളുകൊണ്ടാണ് ഊഹിച്ചിരുന്നതായിരിക്കും കുറേ കാര്യങ്ങൾ. ആയിക്കോട്ടെ, ഞാൻ വിട്ടു. ഇതിൽ ഒരു ചാപ്റ്ററിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഇതിലേക്ക് തുടങ്ങും. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ഇതാണ്: യുക്തിവാദവും മാർസിസവും മുതലാളിത്ത വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വർഗസംഘടനത്തിൻ്റെ ആശയപരമായ രണ്ട് രൂപങ്ങളാണ്. തെറ്റ്. യുക്തിവാദത്തിന് എന്താണ് വർഗസംഘടനവുമായിട്ട് എന്ത് ബന്ധം? യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ചിന്താരീതിയാണ്, ഒരു മനോഭാവമാണ്, തെളിവോടുള്ള ആദരവുകളാണ്. അത് വർഗസംഘടനത്തിന് ശേഷം മുതലാളിത്ത കാലഘട്ടത്തിൽ വളർന്നു വന്ന രണ്ട് ഉപോൽപ്പന്നങ്ങളാണെന്നൊക്കെ പറയുന്നത് ചരിത്രപരമായി തന്നെ തെറ്റാണ്.
സത്താപരമായി തെറ്റാണ്, സ്വഭാവപരമായി തെറ്റാണ്, ഈ എന്താണ് സ്വതന്ത്ര ചിന്ത, എന്താണ് റാഷണാലിറ്റി എന്ന് മനസ്സിലാക്കാത്തതിൽ കാര്യമുണ്ട്. അങ്ങനെ മുതലാളിത്തത്തിലെ വർഗ്ഗസംഘടനത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന വേസ്റ്റ് പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റുകളോ ഒന്നുമല്ല യുക്തിവാദം. യുക്തിവാദം ഞാൻ പറഞ്ഞല്ലോ, ചുറ്റുമുള്ള ആൾക്കാർ കൂട്ടുകാരെല്ലാം ഒരു മൃഗത്തെ കൊന്നിട്ട് തീയിട്ട് അതിന് ചുറ്റും നൃത്തവും മദ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ നിന്നാ മാറി നിന്ന ഒരു മനുഷ്യനുണ്ടാവും. അതൊക്കെ ഒരു താല്പര്യരാഹിത്യം കൊണ്ട് മാറി നിന്ന ഒരു പാറയുടെ മേളിൽ നിന്ന് ചന്ദ്രനെ നോക്കി അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കി എന്തുകൊണ്ടാവ അവിടെ നിൽക്കുന്നു. ഒരുപക്ഷെ ആദ്യത്തെ യുക്തിവാദി പലപ്പോഴും വളരെ കാല്പനികമായിരിക്കും ചിന്തിക്കുന്നത്. ആദ്യത്തെ ചിന്തകൻ ആരോ ഒരാൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്,